നയിച്ചാലും ജീവപ്രപഞ്ചമേ ഉണർന്നാലും സത്യത്തിൻ തണലായി ത്യാഗത്തിൻ ജ്വാലയ ജീവപ്രപഞ്ചം നയിച്ചാലും ജീവപ്രപഞ്ചം നയിച്ചാലും അറിവിൻ്റെ ഉറവാർന്ന നന്മതൻ ദീപം ഞങ്ങളിൽ നിത്യം പൊരിയേണമേ അറിവിൻ്റെ ഉറവാർന്ന നന്മതൻ ദീപം ഞങ്ങളിൽ നിത്യം പൊരിയേണമേ ആലംബഹീനരെ സത്യൻ കരങ്ങളിൽ നൽകേണമേ സത്യത്തിൻ പൊരുളേ നയിച്ചാലും ജീവപ്രപഞ്ചമേ ഉണർന്നാലും അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഗാന്ധി ദർശന്റെ തിരുവനന്തപുരം ജില്ലാ കൺവീനർ ഫസ്രുദ്ദീൻ സാറിനെ ക്ഷണിക്കുന്നു. സാർ മൈക്ക് ഓൺ അല്ല. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ സാർ? കേൾക്കാം. ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ ഈ യോഗത്തിൻ്റെ മോഡറായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ജേക്കബ് പുളിക്കൻ സാർ, നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഏറ്റവും ശ്രദ്ധേയമായ നമ്മുടെ പരിപാടിക്ക് അനുഗ്രഹാശംസകൾ നേരുന്നതിനും ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനും ഗാന്ധിയൻ ചിന്തകൾക്കുള്ള ഊർജ സ്രോതസ്സുമായ ആചാര്യൻ ലോക പ്രശസ്തനായ ഗാന്ധിയനുമായ ശ്രീ ഗോപിനാഥൻ നായർ സാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ, ഗോപിനാഥൻ സാർ ഉള്ള ചടങ്ങിൽ നിരവധി ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ അറിഞ്ഞ് എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗാന്ധി സ്മാരക നിധിയുടെ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ സാർ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ഗാന്ധി സ്മാരക നിധിയുടെ സെക്രട്ടറിയായ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് എത്തിച്ചേരും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ കൂടിയായ മാത്യു ഫിലിപ്പ് സാർ എത്തിച്ചേരും. ഇങ്ങനെ നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട നിരവധി വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേരും, ബഹുമാന്യരെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ മറ്റൊരു വിശിഷ്ട അതിഥിയായി എത്തിച്ചേരുന്നത് ഗോപിനാഥ് സാറിൻ്റെ സഹധർമ്മിണി സരസ്വതിയമ്മ ടീച്ചറും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ നിരവധി വ്യക്തിത്വങ്ങൾ എത്തിച്ചേരുന്നു. അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഗാന്ധി ദർശന്റെ കൺവീനർമാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ ഗാന്ധി ദർശന്റെ പരിപാടികളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും അനുഗ്രഹീതവുമായ ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. പി ഗോപിനാഥൻ നായർ സാർ, പത്മശ്രീ പി ഗോപിനാഥൻ നായർ സാറിന്റെ സാന്നിധ്യം തന്നെ ഗാന്ധി ദർശൻ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിയൻ ചിന്തകൾക്കും അതുപോലെ തന്നെ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഒരു ഊർജമാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ കിട്ടിയത് തന്നെ വളരെ അനുഗ്രഹമാണ്. നമുക്കറിയാം ഗാന്ധിയുമായി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഗാന്ധിജിയോടൊപ്പം ജീവിക്കുകയും ഗാന്ധിജിയോടൊപ്പം നിരവധി സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ഗാന്ധിജിക്ക് ശേഷം ഗാന്ധിജിയുടെ സേവാഗ്രാം ആശ്രമത്തിലെ ഏകദേശം ഒരു ദശാബ്ദക്കാലം അതിൻ്റെ സാരഥ്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത, അതോടൊപ്പം തന്നെ അഖിലേന്ത്യ ഗാന്ധി സ്മാരക നിധിയുടെ ചെയർമാനായി നിരവധി വർഷം സേവനമനുഷ്ഠിക്കുകയൊക്കെ ചെയ്ത, നമ്മുടെ കേരളത്തിലെ ഗാന്ധി സ്മാരക നിധിയുടെ ചെയർമാനും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് നിരവധി വർഷങ്ങൾ പ്രവർത്തിക്കുകയും ആഗോളതലത്തിൽ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ ഏറ്റവും
ആചാര്യനായ ശ്രീ ഗോപിനാഥൻ സാറിന്റെ സാന്നിധ്യം നമ്മൾക്ക് ഏവർക്കും വളരെയധികം അനുഗ്രഹമാണ്. ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു ശുദ്ധിദിനവും കൂടിയാണെന്ന് സാറിന്റെ പിന്നെ അനുഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് പ്രധാനമായും നമ്മൾ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗോപിനാഥ സാറിനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഇതിന്റെ പിന്നെ അധ്യക്ഷ പ്രസംഗത്തിൽ ഡോക്ടർ ജേക്കബ് പുളിക്കൻ സാറ് വിശദമായിട്ട് പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ഔദ്യോഗികമായ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനിയുടെ ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്റർ ആയിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഗാന്ധി ദർശന്റെ ഡയറക്ടറും സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചെയർമാനും ഒക്കെ ഡയറക്ടറുമായ ഡോക്ടർ ജേക്കബ് പുളിക്കൻ സാറാണ്. സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അമരക്കാരനായി നിന്ന് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശവും പ്രവർത്തന മേഖലയും ഒക്കെ തുറന്നു തരുന്ന ഡോക്ടർ ജേക്കബ് പുളിക്കൻ സാറിന് ഇന്നത്തെ പരിപാടിയുടെ പേരിൽ ഗാന്ധി ദർശന്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ട് എത്തിച്ചേരുന്നത് പത്മശ്രീ പി ഗോപിനാഥൻ നായർ സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇന്നത്തെ പരിപാടി നമുക്കൊരു അനുഗ്രഹീതമായ ദിനമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം ഈ പരിപാടിയിൽ നമ്മുടെ കുട്ടികളോടൊപ്പം അധ്യാപകരോടൊപ്പം സംവദിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഗാന്ധിജിയെ നേരിട്ട് കാണുകയും ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത കണ്ണികളിൽ തലമുതിർന്ന ഒന്നോ രണ്ടോ പിന്നെ വ്യക്തിത്വങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുള്ളത്. അതിൽ ഏറ്റവും അഗ്രഗണ്യനായ ആദരണീയനായ ശ്രീ ഗോപിനാഥൻ സാറാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേരുന്നത്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു സാർ. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ ഗോപിനാഥൻ സാറിന്റെ സഹധർമ്മിണി സരസ്വതിയമ്മ ടീച്ചറും പങ്കെടുക്കുന്നുണ്ട്. ടീച്ചറും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയധികം നല്ല നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും ഒക്കെ തരുന്നതാണ്. സാറിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്നും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ടീച്ചർ നമ്മളെ ഈ പരിപാടിയിലും ഇന്ന് പങ്കെടുക്കുന്നു. ടീച്ചറിനെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഗാന്ധി സ്മാരകനിധിയുടെ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണ സാറെ ഇടയ്ക്ക് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചെയർമാൻ ജില്ലയുടെ ചെയർമാൻ കൂടിയായ DD സന്തോഷ് കുമാർ സാറ് ഇതിൽ പങ്കെടുക്കും. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ മാത്യു ഫിലിപ്പ് സാർ എത്തിച്ചേരും. അദ്ദേഹത്തെയും ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗാന്ധി ദർശന്റെ കോർഡിനേറ്റർ കൂടിയായ ബി ജയചന്ദ്ര സാർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാന്ധി സ്മാരകനിധിയിൽ നിന്ന് ശ്രീ സുകുമാരൻ സാറ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലൈവ് പരിപാടി ഇന്ന് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ചെറിയൊരു പ്രശ്നം നേരിട്ടിരിക്കുകയാണ്. അത് എല്ലാവരും സദ്യം അത് ക്ഷമിക്കുക. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുട്ടികൾക്കുള്ള പിന്നെ റെക്കോർഡിംഗ് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി വീണ്ടും ഇത് യൂട്യൂബ് ലൈവിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഴിയുന്ന കൺവീനർമാർ നിങ്ങളുടെ കുട്ടികളെ നമ്മുടെ അധ്യാപകരുടെ ലിങ്കിൽ കയറുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇനിയും കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായമാണുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾ അത് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് പിന്നെ ഈ ലൈവ് ലിങ്ക് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട്. അത് നമുക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ജോൺസൺ സാറാണ്. സാർ അതിൻ്റെ ശരിയായ രീതിയിൽ അത് നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ സാറിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ഡോക്ടർ ജോൺസൺ സാറിനെ പ്രത്യേകം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വിശിഷ്ട അതിഥിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം, നിങ്ങൾക്ക് ചിലർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ എങ്കിലും ഒരു പുതിയ വ്യക്തിത്വത്തെ കൂടി നിങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. കുമാരി പാർവതി, നമുക്കറിയാം ഗാന്ധിജിയുടെ ഇടംബലമായിരുന്ന ആഭയെയും മനുവിനെയും കുറിച്ചൊക്കെ നമുക്കറിയാം. അതുപോലെ ഗോപിനാഥൻ സാറിൻ്റെ വലം കൈയായിട്ട് സാറിനോടൊപ്പം സാറിൻ്റെ സന്തത സഹചാരിയായി സാറിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന കുമാരി പാർവതി എത്തിയിട്ടുണ്ട്. പാർവതി, സാറിന് വേണ്ടുന്ന എല്ലാ സാങ്കേതിക സഹായങ്ങളും നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ സാറിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കുമാരി പാർവതിയാണ്. സാറിൻ്റെ അടുത്ത ബന്ധുവും തൊട്ടടുത്ത അയൽവക്കത്തിൽ താമസിക്കുന്ന കുട്ടിയാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. സാറിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് പാർവതിയിലൂടെയാണ് നമ്മൾ ഇന്നിപ്പോൾ സാറിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. പാർവതിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഗാന്ധി ദർശന്റെ ജില്ലയുടെ ജോയിന്റ് കൺവീനർമാരുണ്ട്, ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ കൺവീനർമാരുണ്ട്,
അതോടൊപ്പം തന്നെ നമ്മുടെ ജോയിന്റ് കൺവീനർമാരുണ്ട്, വിദ്യാഭ്യാസ ജില്ലയുടെ ജോയിന്റ് കൺവീനർമാരുണ്ട്, പിന്നെ സബ് ജില്ലയുടെ കൺവീനർമാരുണ്ട്, സബ് ജില്ലയുടെ ജോയിന്റ് കൺവീനർമാരുണ്ട്. ഇവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ശ്രോതാക്കളായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ, അധ്യാപകരുണ്ട്, പ്രഥമാധ്യാപകരുണ്ട്, അതുപോലെ തന്നെ ഗാന്ധി ദർശന്റെ അഭ്യുദയകാംക്ഷികളുണ്ട്, രക്ഷാകർത്താക്കളുണ്ട്. ഇവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പിന്നെ കാര്യം പറയാനുള്ളത്, നമ്മുടെ കുട്ടികളാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ കൂടുതൽ ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം വളരെ ധൃതി പിടിച്ചാണെങ്കിൽ പോലും ഇന്ന് സംഘടിപ്പിച്ചത്. പക്ഷെ കുട്ടികൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമ്മുടെ സാങ്കേതിക പ്രശ്നം അതൊരു വലിയ ഘടകമാണ്. അതിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സദയം ക്ഷമിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും വിദ്യാർത്ഥികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമുഖ വ്യക്തിത്വങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫസ്രുദ്ദീൻ സാർ. വെൽക്കം സാർ. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ കൂടെ ഈ പരിപാടി പങ്കെടുക്കുന്ന ആരാധ്യനായ ഗാന്ധിയൻ കുടുംബത്തിന്റെ കാരണവര് പത്മശ്രീ പി ഗോപിനാഥൻ നായർ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ശ്രീമതി എൽ സരസ്വതിയമ്മ, ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ സുകുമാരൻ, ഫസ്ലി സാർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുള്ള ഗാന്ധി സാറിന്റെ ലെഫ്റ്റ് റൈറ്റ് ആയി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്ന പാർവതി, ഗൗരി രണ്ടുപേരും, ഇന്ന് ഗൗരിയാണ് നമ്മളോടൊപ്പം ഗോപി സാറിന്റെ കൂടത്തില് ഉള്ളത്. അപ്പൊ ഗൗരിയെ കൂടെ, ഗൗരിക്ക് പറഞ്ഞില്ല, ഗൗരിയെയും സ്വാഗതം ചെയ്യുന്നു. ആ ചേച്ചി അനിയത്തി, അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ പാർവതി ഗൗരി രണ്ടുപേർക്കും അവരാണ് ഗോപി സാറിനുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത്. നമ്മുടെ ഗാന്ധിദാസിന്റെ കോർഡിനേറ്റർ, ജില്ലാ കോർഡിനേറ്റർ ശ്രീ ജയചന്ദ്രൻ, തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ശ്രീ ബീന പാട്ടത്തിൽ, ശ്രീമതി ബീന പാട്ടത്തിൽ, നമ്മുടെ പാറശാല ഗാന്ധിദാസിന്റെ പാറശാല കൺവീനർ ശ്രീകല, ഗാന്ധിദാസിന്റെ ബാലരാമപുരം കൺവീനർ സ്റ്റെല്ല ടീച്ചർ, ഗാന്ധിദാസിന്റെ കൊയർ ഗ്രൂപ്പിന്റെ ലീഡർ രമ ടീച്ചർ, ഗാന്ധിദാസിന്റെ അഭിമാനമായ ശ്രീ ബി കെ സെന്, പ്രിയപ്പെട്ട ഗാന്ധിദാസിന്റെ കൺവീനർമാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മള് അനുഭവങ്ങൾ പങ്കുവെക്കൽ പരിപാടിയിലൂടെ നമ്മുടെ കേരളത്തിൽ നിന്ന് ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട, അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഗാന്ധിയൻ കുടുംബത്തിന്റെ കാരണവരായ ശ്രീ പി ഗോപിനാഥൻ നായരാണ്. രണ്ടാമത്തെ ആള് ഗാന്ധിയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഗാന്ധിദർശന്റെ ഏറ്റവും വലിയ വ്യാഖ്യാതാവായ, ഗാന്ധിദർശന്റെ വർക്കിംഗ് ചെയർമാൻ കൂടിയായ ഡോക്ടർ എൻ രാധാകൃഷ്ണനാണ്. മൂന്നാമത്തെ ആള് പദയാത്ര ഗാന്ധി എന്നുള്ള പേരിൽ ഇന്ത്യയിലെ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ മാസ് ലീഡറായ ശ്രീ പി വി രാജഗോപാലാണ്. ഈ മൂന്ന് പേരെയും നമ്മളെ പരിചയപ്പെടുത്തുന്ന, അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ കാരണവരാണ് നമ്മളോടൊപ്പം ആദ്യമായിട്ട് ഈ പരിപാടിയിൽ കൂടുന്നത്. ഗോപി സാറ്, മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ടിട്ടുള്ള ചുരുക്കം ചില ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. ശാന്തിനികേതൻ ആശ്രമത്തിൽ ടാഗോറിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി ചെന്നപ്പോ മഹാത്മാഗാന്ധിയെ നേരിട്ട് കാണുന്നതിന്, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സമാധാന യാത്രയില് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ, വിഭജനത്തിന്റെ സമയത്ത് മഹാത്മാഗാന്ധി നടത്തിയ, കൽക്കട്ടയിൽ നടത്തിയ സത്യാഗ്രഹ സമരത്തിൽ മഹാത്മാഗാന്ധിയെ നേരിട്ട് കാണുന്നതിന് അവസരം കിട്ടിയ അപൂർവം ചില ആൾക്കാരിൽ ഒരാളാണ് ഗോപി സാർ.
ബോബി സാറ് ഗാന്ധിജിയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ടാഗോറിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ഇന്ത്യയിലെ എല്ലാ ഗാന്ധിയൻ സംഘടനകളുടെയും തലപ്പത്ത് വരികയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത അപൂർവം ചില ആൾക്കാരിൽ ഒരാളാണ്. എനിക്ക് തോന്നുന്നത് ഒരേ ഒരാള് മാത്രമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ഗാന്ധിയൻ സംഘടനകളുടെയും ചെയർമാൻ സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ച വ്യക്തി. അത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിയൻ കുടുംബത്തിന് കാരണവരായ ഗോപിനാഥ സാറാണ്. ഗാന്ധി സ്പീച്ച് ഫൗണ്ടേഷന്റെ ലൈഫ് മെമ്പർമാരിൽ ഒരാളാണ് ഗോപി സാറ്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആചാര്യ വിനോബ ഭാവയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സർവസേവാ സംഘത്തിന്റെ, അതാണ് ഗാന്ധിയൻ പ്രസ്ഥാനത്തിന്റെ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ സംഘടന. ഗാന്ധിജിക്ക് ശേഷം ആ സംഘടനയുടെ അമരക്കാരനായിട്ട് രണ്ട് ടേം ഇരിക്കുന്നതിന് സാധിച്ച അപൂർവ വ്യക്തികളിൽ ഒരാളാണ് ഗോപി സാറ്, സർവസേവാ സംഘത്തിന്റെ ചെയർമാൻ. അതിനുശേഷം അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ആശ്രമമായ സേവാഗ്രാം ആശ്രമത്തിന് ചെയർമാനായിട്ട് നീണ്ട 11 വർഷക്കാലം അദ്ദേഹം ചെയർമാനായിട്ട് ഇരുന്ന വ്യക്തിയാണ്. മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിന് ചെയർമാനായിട്ട് നീണ്ട 11 വർഷക്കാലം ഇരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അതിനുശേഷം അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെല്ലാവരും കൂടി സ്ഥാപിച്ച അഖിലേന്ത്യാ ഗാന്ധി സ്മാരകത്തിന്റെ ചെയർമാനായിട്ട് ഗോപി സാർ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള ഗാന്ധി സ്മാരകത്തിന്റെ ചെയർമാൻ ആയി ഗോപി സാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സമാധാന പ്രവർത്തനങ്ങളിലും നമുക്ക് കേരളത്തിൽ തന്നെ അറിയാം, നിലയ്ക്കലിൽ സമാധാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ മാറാട് സമാധാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങള്, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ഗോപി സാറാണ്. അഖിലേന്ത്യ തലത്തിലും ഒട്ടനവധി സമാധാന സന്ധി സംഭാഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ഗോപി സാറ്. അങ്ങനെ ഇന്ത്യയിലെ ഗാന്ധിയൻ സംഘടനാ നേതാക്കന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഗോപി സാറ്. ആ ഗോപി സാറിന്റെ അനുഭവ സമ്പത്ത് നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ അധ്യാപകരുടെ മുമ്പിലേക്ക്, നമ്മുടെ കുട്ടികളുടെ മുമ്പിലേക്ക് വളരെ വിശദമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ ഗോപിസാന്റെ അനുഭവങ്ങൾ ഒട്ടും വിട്ടുപോകാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ വളരുന്ന തലമുറയിലേക്ക് എത്തിക്കുക. അതുകൊണ്ടാണ് മറ്റാരും സംസാരിക്കാൻ വിളിക്കാതെ, മറ്റാരെയും വിളിക്കാതെ ഗോപിസാറിന് മാത്രം അവസരം കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. പരിപാടി നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു ബ്രേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗോപി സാർ, നിങ്ങൾക്കറിയാം ഗോപി സാർ വളരെ പ്രായം കൂടിയ ആളാണ്, 97 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിന് അല്പം വെള്ളം കുടിക്കുന്നതിനും അതുപോലെ തന്നെ ഒന്ന് എണീറ്റ് നിൽക്കുന്നതിനുമുള്ള ഒരവസരം കൊടുക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ അരമണിക്കൂർ ആകുമ്പോൾ ഒരു ബ്രേക്ക് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഗോപി സാറിന്റെ അനുഭവങ്ങള് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങളിൽ ഒന്നായിട്ട് മാറും എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള ഒരനുഭവമായിട്ട് നമ്മുടെ അധ്യാപകർക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ മറ്റ് മാതാപിതാക്കൾക്ക് എല്ലാവർക്കും മാറട്ടെ എന്ന ആശംസയോടുകൂടി ഗോപി സാറിനെ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വിശദമായിട്ട് പറയുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ഗാന്ധിയൻ കുടുംബത്തിന് കാരണവരായ ഗോപി സാറിലേക്ക് പറയാം പറയാം. കേൾക്കുന്നില്ല, മൈക്രോഫോൺ ഓൺ ആയില്ല.
പറയുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ യോഗത്തിൽ ഞാൻ സംബന്ധിക്കുന്നത്. ഗാന്ധിജിയെ മറന്ന ഒരു ലോകത്ത് ഗാന്ധിയെ വീണ്ടും സ്മരിക്കുന്നതിന് വേണ്ടി വിശേഷിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒരുമിച്ച് കൂടി ആരാണ് ഗാന്ധി എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊള്ളുന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് പോലെ സന്തോഷം വേറെയില്ല. നമ്മൾ ഗാന്ധിയെ മറന്നിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും ഗാന്ധിജി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല പ്രശ്നങ്ങളുടെയും നടുവിൽ അതിനൊരു ഉത്തരം കിട്ടാൻ പ്രയാസമായി വരുന്ന സമയത്ത് ഗാന്ധിജി എന്തു പറഞ്ഞു എന്ന് അന്വേഷിക്കുകയും അതൊരു ശരിയായ മാർഗമായിരുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഗാന്ധിജി എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ സത്യത്തിനെ നമ്മൾ മുറുകെ പിടിക്കണം എന്നാണ്. സത്യം എന്താണ് എന്ന് കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികൾ പറയുന്ന ഒരു കാര്യം, കള്ളമല്ലാത്തത് സത്യം, സത്യമല്ലാത്തത് കള്ളം, ഇങ്ങനെ തിരിച്ചും മറിച്ചും പറയാനല്ലാതെ വാസ്തവത്തിൽ എന്താണ് സത്യം എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിവെച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്നാണ് വളരെ പ്രസിദ്ധന്മാരായിരിക്കുന്ന മഹാപുരുഷന്മാരും ചിന്തകന്മാരുമെല്ലാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഗാന്ധിജിയെ കാണുന്നതിനും നേരിട്ട് അദ്ദേഹത്തോട് രണ്ട് വാക്ക് പറയുന്നതിനുമുള്ള അവസരം കിട്ടിയ ആളുകൾ ഇന്നിപ്പോൾ അവശേഷിക്കുന്നില്ല എന്നുള്ളതിന്റെ പ്രാധാന്യം എനിക്കൊരു പക്ഷേ കിട്ടിയാലും എവിടെ വെച്ച് കണ്ടു, എന്തു പറഞ്ഞു എന്നുള്ളതാണ് മുഖ്യമായ ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഞാൻ പങ്കെടുത്തു. അന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുന്നവരെ ജയിലിലേക്ക് അയക്കുമായിരുന്നു. അങ്ങനെ ജയിലിൽ പോവുകയും അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മറ്റ് രംഗങ്ങളിൽ വിശിഷ്യ വിദ്യാഭ്യാസ മണ്ഡലത്തിലും കുടിൽ വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനത്തിലും എല്ലാം പങ്കെടുത്തു എന്നുള്ളതാണ് മുഖ്യം. എന്താണ് ഏറ്റവും വലിയൊരു പ്രവർത്തനം എന്ന് ചോദിച്ചാൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതത്തിൽ ഹിന്ദു മുസ്ലിം ലഹളകൾ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന കാര്യം നമ്മൾ വിസ്മരിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപമായിരുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു കാലത്ത് അവരെ തന്നിലടിപ്പിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ടുപോയത്. എങ്കിലും ഗാന്ധിജിയുടെ മഹത്വവും സ്നേഹശക്തിയും രണ്ടും ചേർന്ന് വിദ്വേഷാഗ്നിയെ ശമിപ്പിക്കുകയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിച്ച് കൊണ്ടുവരികയും ചെയ്ത രംഗങ്ങളിൽ എന്നാലാവുന്ന വിധം പ്രവർത്തിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു ചാരിതാർത്ഥ്യം. അന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനടുത്തുള്ള കാലത്തെല്ലാം നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തിന്റെ മണ്ഡലത്തിൽ നമ്മുടെ സാധാരണ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കോളേജുകളും യൂണിവേഴ്സിറ്റികൾക്കും അപ്പുറത്ത് ഭാരതീയമായ സംസ്കാരത്തെയും തത്വസംഹിതയെയും പഠിപ്പിക്കുന്ന ഗുജറാത്ത് ഗാന്ധി വിദ്യാപീഠം, കാശി വിദ്യാപീഠം മുതലായവയോടൊപ്പം രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച
ശാന്തിനികേതനം എന്ന് പറയുന്ന സുപ്രസിദ്ധമായ സർവകലാശാല വിശ്വഭാരതി എന്നാണ് അതിന് പേര്. വിശ്വവും ഭാരതവും എന്ന് പറഞ്ഞാൽ ലോകവും ഭാരതവും എന്നർത്ഥം. എല്ലാ ലോകത്തുമുള്ള ആളുകളെയും ഭാരതീയരെയും ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന് ഏകലോകം സൃഷ്ടിക്കുന്നതിന് ശ്രമിച്ച മഹാത്മാഗാന്ധിയുടെ ഈ രാജ്യത്ത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ അകലുകയും വിദ്വേഷമുണ്ടാക്കുകയും ചെയ്ത ഘട്ടം ഒരു ദയനീയമായ രംഗമായിരുന്നു. കൽക്കട്ടയിൽ ശാന്തിനികേതനത്തിൽ പഠിക്കുന്ന കാലത്ത് ബംഗാളിലും ബീഹാറിലും കൽക്കട്ട പട്ടണത്തിൽ വിശേഷിച്ചും ഹിന്ദു മുസ്ലിം ലഹളകൾ നടക്കുമ്പോൾ ശാന്തിനികേതനത്തിന്റെ സമാധാന ദൂതന്മാരായി ഞങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട കുറെ ആളുകൾ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ചേർന്ന് സമാധാന പ്രവർത്തനം നടത്തി. കൽക്കട്ട പട്ടണം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വലിയ ധീരമായ പ്രവർത്തനം ഗാന്ധിജിയുടെ പേരിൽ നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ്. ഈശ്വരാനുഗ്രഹത്താൽ ഹിന്ദു മുസ്ലിം ലഹള കൽക്കട്ട പട്ടണത്തിൽ ശമിച്ചു. ശമിപ്പിച്ച ആളുകളെ എല്ലാം ഗാന്ധിജി കൊണ്ടു. വിശേഷിച്ച് ശാന്തിനികേതനത്തിൽ നിന്ന് വന്ന ഞങ്ങൾ രണ്ടു മൂന്നാല് ആളുകളെ ഗാന്ധിജി കാണുകയും നിങ്ങൾ നല്ല വണ്ണം പ്രവർത്തിച്ചതിൽ സന്തോഷിക്കുന്നു എന്ന് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് മനസ്സിലിരിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഹിന്ദുവാണോ അതോ മുസ്ലിമാണോ? അല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ട്, നിങ്ങൾ ഹിന്ദുവുമല്ല നിങ്ങൾ മുസ്ലിമുമല്ല, പിന്നെ ആരാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അതിനൊരു ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഒരു വലിയ മന്ത്രമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ അല്ല, ഹിന്ദിയിൽ അദ്ദേഹം പറഞ്ഞത് ഇൻസാൻ ഹേ എന്നാണ്. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. നിങ്ങൾ ഹിന്ദുവും മുസ്ലിമൊന്നും അല്ല, മതങ്ങളിൽപ്പെട്ട ആളല്ല, മതാതീതമായിട്ടുള്ള മനുഷ്യത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏത് അപകടഘട്ടത്തിലും ജീവൻ പണയം വെച്ചും സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി ജീവിക്കാൻ തയ്യാറായിട്ടുള്ള നിങ്ങൾക്ക് ഭാവി ഭാരതത്തിന് വലിയ അനുഗ്രഹം നൽകാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യനായി ജീവിക്കുകയും ഭാരതത്തിലുള്ള എല്ലാ ആളുകളെയും മതാ അതീതമായ മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവരാൻ നിരന്തരം പ്രയത്നിക്കുകയും ചെയ്യുന്നവരായിരിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മഹത്തായ ഉപദേശവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാർഗദർശനവും ഇന്നും ഒരു വലിയ ശക്തിയായിട്ടാണ് നിൽക്കുന്നത്. എത്രയെത്രയോ സ്ഥലങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിച്ച പ്രദേശങ്ങളിലൊക്കെ സുഹൃത്തുക്കളുമായി ചെന്ന് സമാധാന പ്രവർത്തനം ഏറ്റെടുത്തു നടത്തി എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് എൻ്റെ മുഖ്യമായ പ്രവർത്തനമായിട്ട്. സാധാരണ സ്വന്തം ജീവിതം പണയം വയ്ക്കാതെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുക പ്രയാസമാണ്. എങ്കിലും പ്രയത്നിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വിശേഷിച്ച് ഇവിടെ കണ്ണൂർ തലശ്ശേരി മുതലായ സ്ഥലങ്ങളിൽ പരസ്പരം ആക്രമിച്ച് മനുഷ്യൻ മനുഷ്യനെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ആ പ്രദേശങ്ങളിൽ ജീവൻ പണയം വെച്ചും സമാധാന പ്രവർത്തനം നടത്തിയത് ഒരു വലിയ സംഭവമായിട്ട് തന്നെ നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ നടുവിൽ
മനുഷ്യത്വത്തെ നിലനിർത്തിക്കൊണ്ട് ചെയ്ത ഈ ജീവിതത്തിന്റെ ഓർമ്മകൾ എല്ലാവർക്കും പ്രചോദകമായി ഭവിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. കേരളത്തിൽ ശ്രീ പുളിക്കനെ പോലുള്ള ആളുകള്, അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകള്, അവരുടെ എല്ലാം മുൻഗാമികളായിട്ട് വളരെ ധീരമായി പ്രവർത്തിച്ച കേളപ്പൻ മുതലായ നേതാക്കന്മാര്, ഇങ്ങനെയുള്ളവരെ കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടാണ് കേരളം. കേരളം ഒരു മാതൃകാ പ്രദേശമായിട്ട് ഭാരതം കാണുന്നതിന് മുഖ്യമായ കാരണം ഇവിടെ ഹിന്ദു ഉണ്ട്, ഇവിടെ മുസ്ലിം ഉണ്ട്, ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടെങ്കിലും എല്ലാവരും ഏകോപര സഹോദരന്മാരെ പോലെ തന്നെ മറ്റൊരു പ്രദേശത്തും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യത്വത്തെ വളർത്തി വികസിപ്പിച്ച് ജീവിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം, അതാണ് നമ്മുടെ മേന്മ. അതിനെയെല്ലാം ഉയർത്തിപ്പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വരും തലമുറ, ഇന്നത്തെ വിദ്യാർത്ഥികൾ, ഇന്നത്തെ അധ്യാപകന്മാർ. അധ്യാപകന്മാരെന്ത് പഠിപ്പിക്കുമെന്ന് ചോദിച്ചാൽ പുസ്തകം പഠിപ്പിക്കുകയും സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്നും അതിനെ സ്വയം എങ്ങനെ തയ്യാറാവണമെന്നും ഓരോ വിദ്യാർത്ഥിയെയും പഠിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് നമ്മുടെ ജേക്കബ് പുളിക്കൻ ആചാര്യവേദി എന്നുള്ള പേരിൽ ഈ ജനം കുട്ടികളെയും അധ്യാപകന്മാരെയും കൂട്ടിയിണക്കിയിരിക്കുന്നതിന്റെ വൈഭവം എത്രയാണെന്ന് പറയാൻ കഴിയാത്ത വണ്ണം അത് വലുതാണ്. എന്താണ് ഒരു വിദ്യാർത്ഥി പല വിഷയങ്ങൾ പഠിച്ചാലും താനൊരു മനുഷ്യനാണെന്നും മറ്റു മനുഷ്യർ നമ്മുടെ സഹോദരന്മാരാണെന്നും എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നും പരസ്പരം സഹായിച്ചും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തും ഒരു നവഭാരതം കെട്ടിപ്പടുക്കുന്നതിന് സ്വയം തയ്യാറാവുന്ന ഒരു ജനതയെ സൃഷ്ടിക്കുന്ന ഒരു ജോലിയിലാണ് നമ്മൾ ഏർപ്പെടേണ്ടതെന്ന് വിദ്യാർത്ഥികളെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. പുസ്തകം പഠിക്കണം വേണ്ടെന്നല്ല, പുസ്തകം പഠിച്ചാലും വളർന്നു വരുന്ന നമുക്ക് നമ്മുടെ സമൂഹം പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹമായാൽ നമ്മുടെ ജീവിതത്തിൽ ശമ്പളവും ഉദ്യോഗവും കിട്ടുന്നത് കൊണ്ട് മാത്രം നമുക്ക് സംതൃപ്തി ഒരു കാലത്തും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നവഭാരതം എന്ന് പറയുമ്പോൾ നവമാനവത്വം എന്നർത്ഥം വരും. നവമാനവൻ എന്ന് പറഞ്ഞാൽ മതാ അതീതനായ മനുഷ്യൻ, ജാതി മതാ അതീതനായ മനുഷ്യൻ മാത്രമല്ല, ഇന്ന് അനവധി പുതിയ പരിഷ്കാരങ്ങളെ കൊണ്ട് ആ പരിഷ്കാരങ്ങൾ ആ നാഗരീകത എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ ഒരു ശാപമായിട്ടാണ് വളരുന്നത്. ബഹുനില കെട്ടിടങ്ങളും അതുപോലെ തന്നെ അന്തരീക്ഷം മുഴുവൻ കൂടികൊണ്ട് നിറഞ്ഞതും വിഷമയമായ വായു ശ്വസിക്കേണ്ടി വരുന്നതും ജലങ്ങളെല്ലാം മലിനമായിത്തീരുന്നതും ഒക്കെ ഉള്ള ഒരു ഭാരതം, മനുഷ്യന് ജീവിക്കാൻ അസാധ്യമായ ഒരു ഭാരതമായി തീരും എന്ന് മനസ്സിലാക്കി സ്വഭാവനിഷ്ഠയും ആത്മാ സംയമവും എല്ലാമുള്ള പരസ്പര സ്നേഹത്തോടുകൂടി കൈകോർത്ത് പിടിച്ച് ഒരു പുതിയ ഭാരതം കെട്ടാൻ മനക്കരുത്തുള്ളവരുമായ യുവജനങ്ങളെ സൃഷ്ടിക്കുന്നതിന് അധ്യാപകരും ഇന്നത്തെ വിദ്യാർത്ഥി സുഹൃത്തുക്കളും മറ്റുള്ളവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് നമ്മുടെ രാജ്യത്തിനെ ഒരു വലിയ സംസ്കാര സമ്പന്നനായ അതുപോലെ തന്നെ മഹാമാനവന്മാരെ സൃഷ്ടിക്കുന്ന ഒരു രാജ്യമായി വളരുകയും ലോകത്തിനതൊരു മാതൃകയായിത്തീരുകയും ഇന്നത്തെ അപകടകരമായ ഈ അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു
മുഖ്യമായ കേന്ദ്രമാണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. അവിടെ അധ്യാപകന്മാരാകുന്നവര് ആചാര്യന്മാരായി ജീവിതാചരണത്തിലൂടെ സത്യസ്നേഹത്തെ ഉയർത്തിപ്പിടിക്കാൻ മുന്നോട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ യോഗം ഇവിടെ ഇങ്ങനെ സംഘടിപ്പിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാം നമസ്കാരം. നമ്മൾ ആദ്യത്തെ ബ്രേക്കിലേക്ക് പോകുന്നു. ഗോപി സാർ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഗോപിസാറിന്റെ അനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ബ്രേക്കാണ്. അപ്പൊ ഈ ബ്രേക്കിന്റെ സമയത്ത് ഗാന്ധിദാസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഗാന്ധിദാസിന്റെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ ബി ജയചന്ദ്രൻ നമ്മോട് സംസാരിക്കും. 5 മിനിറ്റ് സമയം സംസാരിക്കും. അതിനുശേഷം ഗോപിസാറിന്റെ ചെറുപ്പകാലഘട്ടം മുതലുള്ള ഗോപിസാറിന്റെ അനുഭവങ്ങള് നമ്മളോട് പങ്കുവയ്ക്കും. അപ്പൊ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ഗാന്ധിദാസിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ നമ്മൾ എന്തെല്ലാം നടത്തി എന്നുള്ള ഒരു പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്തം നൽകുന്നതിന് വേണ്ടി ഗാന്ധിദാസിന്റെ കോർഡിനേറ്റർ ശ്രീ ജയചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയുടെ മുഖ്യ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജേക്കബ് പുളിക്കൻ സാർ, ആരാധ്യനും ബഹുമാന്യനുമായ പ്രിയങ്കരനുമായ പത്മശ്രീ ഗോപിനാഥൻ സാർ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പത്മശ്രീ ഗോപിനാഥൻ സാറിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരവസരമാണ് ഈ അവസരത്തിൽ. അല്പസമയം ഗാന്ധിദർശൻ പ്രവർത്തനങ്ങൾ, ഗാന്ധിദർശൻ ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം. നമുക്കറിയാം, ഗാന്ധിദർശൻ പഠനമെന്ന് പറയുന്നത് ഏറെക്കുറെ 20 വർഷക്കാലമായി നടന്നുവരുന്ന, നിരന്തരമായി നടന്നുവരുന്ന ഒരു പ്രവർത്തനമാണ്. കേരള ഗാന്ധി സ്മാരക നിധി, അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിലും 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് തുടക്കം കുറിച്ചത് കേരള യൂണിവേഴ്സിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഗാന്ധിയൻ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി ഡോക്ടർ ജേക്കബ് പുളിക്കൻ സാറ് വരികയും അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരാശയമാണ് ഗാന്ധിദർശൻ എന്ന ഒരു പഠന പ്രവർത്തനവും ആ പഠന പ്രവർത്തനം നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ അധ്യാപകരിൽ, നമ്മുടെ പൊതുസമൂഹത്തിൽ എത്തിക്കാനുള്ള ഒരു വഴി കണ്ടെത്തൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നിരന്തരമായ പ്രവർത്തനങ്ങൾ പഠിതാവിൽ, അതായത് വിദ്യാർത്ഥികളിൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വഭാവ രൂപീകരണത്തിന്, നല്ല കുട്ടികളായി വാർത്തെടുക്കുന്നതിന് നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കുറച്ചുകൂടെ വ്യാഖ്യാനിച്ച് പറയുകയാണെങ്കിൽ, ശുചിത്വബോധത്തിലായാലും അഹിംസയിലായാലും സത്യസന്ധതയിലായാലും കൃഷിയുടെ മേഖലയിലായാലും നിർമ്മാണ പ്രവർത്തന മേഖലയിലായാലും തുടങ്ങി വിവിധ തലങ്ങളിൽ സ്വാശ്രയ ബോധമുള്ള, മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഗാന്ധിദർശൻ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യം.
അതിന്റെ ഭാഗമായി ഈ വർഷവും സ്കൂൾ തലത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് നാം ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. നമുക്കറിയാം ഇപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലമാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നാം സ്കൂൾ തല പ്രവർത്തനങ്ങളൊക്കെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഓൺലൈനായി സംഘടിപ്പിക്കപ്പെടുമ്പോൾ വളരെ അഭിമാനത്തോടെ പറയട്ടെ, ഏറ്റവും മികവാർന്ന രീതിയിൽ ചിട്ടയായി നിരന്തരമായി ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഏതെന്ന് അധ്യാപകരോടോ രക്ഷകർത്താക്കളോടോ വിദ്യാർത്ഥികളോടോ ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ അവർ പറയും അത് ഗാന്ധി ദർശന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളായിരുന്നു എന്നത് ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ്. നിരവധി പ്രവർത്തനങ്ങളാണ് ഓൺലൈനിലൂടെ നാം സംഘടിപ്പിച്ചത്. അതിൽ പങ്കാളികളായതോ വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, പൊതുസമൂഹം ഒക്കെ വലിയൊരു ക്യാൻവാസ്, നിരവധിയായ ആൾക്കാർ ഇതിൽ പങ്കാളിയാവുകയും അത് കാണുകയും അത് അറിയുകയും ഗാന്ധി ദർശന്റെ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുപരിയായി ഈ വർഷം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പുതിയതായി ചില പ്രവർത്തനങ്ങളും നാം ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. നമ്മളെ നടപ്പിലാക്കി ചില പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രകൃതി ജീവനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ ആശയം, ആദർശം, സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ബാബു ജേക്കബ് സാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്ലാസ് സ്മരണീയമാണ്. അതോടൊപ്പം തന്നെ ബീന ടീച്ചറുടെ നേതൃത്വം നടത്തിയ യോഗ പരിശീലനം, മെഡിറ്റേഷൻ, നമുക്കറിയാം കോവിഡിന്റെ പശ്ചാത്തലമാണ്, ആരോഗ്യം കുട്ടികൾക്ക് അത്യാവശ്യമാണ്, പ്രതിരോധം കുട്ടികൾക്ക് ആവശ്യമാണ്. അതിനെയൊക്കെ മുന്നിൽ കരുതിക്കൊണ്ട് നമുക്കറിയാം നമ്മൾ വെക്കുന്നൊരു മുദ്രാവാക്യം തന്നെയുണ്ട്, നാം കോവിഡിനെ അതിജീവിക്കും. ഭീതിയല്ല വേണ്ടത്, കരുതലാണ് വേണ്ടത്. ആ കരുതലിന്റെ ഭാഗമായി നാം സംഘടിപ്പിച്ച പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് യോഗ പരിശീലനവും മെഡിറ്റേഷനും ഒക്കെ ബീന ടീച്ചറുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ സ്വാമിനാഥൻ സാറ് നേതൃത്വം നൽകിയതാണ് ഗ്രോ ബാഗ് നിർമ്മാണം. അതുപോലെ തന്നെ നാടൻ കൃഷികളുടെ പരിചയപ്പെടുത്തൽ, സ്വാമിനാഥൻ സാറിന്റെ നേതൃത്വത്തിൽ തന്നെ നടത്തിയ മറ്റൊരു പ്രവർത്തനമാണ് ഷോർട്ട് ഫിലിം നിർമ്മാണം. അതിന്റെ ഓരോ ഘട്ടങ്ങളായി നടന്നു വരുന്നതേ ഉള്ളൂ. ഷോർട്ട് ഫിലിം നിർമ്മാണം എന്തിനേറെ സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട സ്വാശ്രയത്വം കുട്ടികൾ എത്തിക്കുന്നതിന് വേണ്ടി നിർമ്മാണ മേഖലയിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്, എന്നാലും മറ്റൊരു രൂപത്തിലൂടെ നോക്കിയാൽ നിർമ്മാണ പരിശീലന പരിപാടികൾ നമ്മുടെ ഡയറക്ടർ, നമ്മുടെ ജി സി ആർ ഡിയുടെയും സ്വദേശിയുടെയും ഒക്കെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജേക്കബ് പുളിക്കൽ സാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലോഷൻ പരിശീലനവും ഹാൻഡ് വാഷും ഡിഷ് വാഷ്, ലിക്വിഡ് സോപ്പ് തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കാൻ നൽകിയ പരിശീലന പരിപാടിയും ഇത്തരണത്തിൽ സ്മരണീയം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് ഏവർക്കും ഇതുവരെ നമ്മുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഒരു വിഷയം, അതായത് ചെറുധാന്യങ്ങളിലെ ഔഷധ മൂല്യം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി നാം നടത്തിയ ഒരു ക്ലാസ്. സമൂഹം നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ അധ്യാപകരിൽ, രക്ഷകർത്താക്കളിൽ പുതിയൊരു ആവേശം, പുതിയൊരു അറിവ് നൽകുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്നത് സത്യമാണ്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ, ഒരു വശത്ത് കോവിഡ് മാറിന്റെ പശ്ചാത്തലം നടത്തിയ പ്രവർത്തനങ്ങൾ, മറ്റൊരു വശത്ത് ഗാന്ധിയൻ ആശയങ്ങൾ, ഗാന്ധിയൻ സന്ദേശങ്ങൾ കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന നിരന്തരമായ പ്രവർത്തനങ്ങൾ, ഗാന്ധി കഥകൾ കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമം, ചെറിയ ചെറിയ എപ്പിസോഡുകളായി ഏകദേശം 18 എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുന്നു. ഗാന്ധിയുടെ ആശയങ്ങൾ, ഗാന്ധിയുടെ സന്ദേശങ്ങൾ കുട്ടികളിൽ എത്തിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. നിരവധിയായ പ്രവർത്തനം ഈ വർഷം സംഘടിപ്പിച്ച ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടത്തിയ നിരവധിയായ പ്രവർത്തനങ്ങൾ തന്നെ സ്മരണീയമാണ്. ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളും സ്മരണീയമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏകദേശം 900 പരം വിദ്യാലയങ്ങളിൽ ഇന്ന് നടന്നു വരുന്ന ഗാന്ധി ദർശൻ പ്രവർത്തനങ്ങൾ ഒരു മാതൃകാപരമാണ്. നമ്മുടെ ഗാന്ധി ജയന്തി വാരത്തിൽ നാം കുഞ്ഞുങ്ങളോട് പറയുകയും കുഞ്ഞുങ്ങൾ നട്ടുവളർത്തുകയും ചെയ്ത എന്റെ മരം ഗാന്ധി മരം എന്ന പ്ലാവിന്റെ തൈ, അത് ഓരോ ഇലയും ഓരോ നായി പുതിയ നാം വിട്ടു വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും
സാക്ഷാത്കരിക്കാൻ കഴിയുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് സത്യം. കൂടുതലായി മറ്റൊന്നും തന്നെ പറയുന്നില്ല. എനിക്ക് കിട്ടിയ അവസരത്തിന്, നൽകിയ അവസരത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ജയചന്ദ്രൻ സാറേ. നമ്മൾ വീണ്ടും ഗോപിസാറിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഗോപിസാറിന്റെ അനുഭവങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി നമ്മുടെ അധ്യാപകര്, നമ്മുടെ കുട്ടികള്, അവരെല്ലാവരും കാത്തിരിക്കുകയാണ്. ഗോപിസാറിന്റെ അനുഭവങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ഗോപിസാറിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നു. പറഞ്ഞോളൂ, പറഞ്ഞോളുക. ഞാൻ പറയട്ടോ? കേൾക്കാൻ, പറഞ്ഞോളുക. ഓ, പിന്നെ ഇപ്പോൾ പല സംഭവങ്ങൾ നേരിടുന്നതിന് ഇടയാവുകയും അതിലെല്ലാം പരാജയപ്പെടാതെ വിജയിക്കുകയും ചെയ്ത കാര്യം പല സുഹൃത്തുക്കൾക്കും അറിയാം. ഹിന്ദു മുസ്ലിം ലഹള, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്പരം വിശ്വാസമില്ലാതെ തമ്മിലടിച്ച് മരിക്കുന്ന നിരവധി രംഗങ്ങളിൽ പോകാനും അടുത്തുള്ള മറ്റ് സുഹൃത്തുക്കളെയെല്ലാം കൂട്ടിയിണക്കി ഈ മാതിരിയല്ല നമ്മൾ ജീവിക്കേണ്ടതെന്ന് പറയാനും തലശ്ശേരിയിലും അതുപോലെ തന്നെ കണ്ണൂരിലും നടത്തിയ പ്രവർത്തനങ്ങൾ ആ നാട്ടിലും എല്ലാ പ്രദേശത്തിലുമുള്ള ആളുകൾ ശരിയായി ഓർമ്മിക്കുന്നുണ്ട്. ഒരു പ്രധാനമായ ഒന്നാണ് മാറാട്. കോഴിക്കോട് പട്ടണത്തിനടുത്ത് കടൽ തീരത്ത് ഹിന്ദുക്കളായ മത്സ്യത്തൊഴിലാളികളും മുസ്ലിങ്ങളായ മത്സ്യത്തൊഴിലാളികളും വളരെ സൗഹൃദത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് മാറാട്. അവിടെ അങ്ങനെ നിലനിന്നിരുന്ന സ്നേഹവും പരസ്പര വിശ്വാസവും എല്ലാം ഒരു ചെറിയ സംഭവം കൊണ്ട് തെറ്റിപ്പോവുകയും അവർ തമ്മിൽ ശത്രുക്കളാവുകയും ചെയ്തു. ഒരു ഹിന്ദു സ്ത്രീയെ ഒരു മുസ്ലിം സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ലഹളകളെല്ലാം ഉണ്ടായത്. അത് ഒന്ന് രണ്ടാളുകളെ കൊല്ലുന്നതിന് ഇടയാക്കുകയും അത് തുടർന്ന് അനേക ആയിരം ഹിന്ദുക്കൾ ഒരു വശത്തും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ മറുവശത്തും പരസ്പരം ഭിന്നിച്ചു നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം വളർത്തി അനവധി ആളുകൾ മരിക്കാനിടയായ ഒരു ഒരു വളരെ ദയനീയമായ ഒരു രംഗത്ത് മാറാടെന്ന് പറയുന്ന പ്രദേശത്ത് കേരളത്തിലെ 100-100 വരുന്ന ഗാന്ധി മാർഗ പ്രവർത്തകരെ എല്ലാം ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന് അവരുടെ സാന്നിധ്യത്തിൽ ഈ ഹിന്ദുക്കളുടെ വീടുകളിലും മുസ്ലിങ്ങളുടെ വീടുകളിലും പോവുകയും അവരോട് സമാധാനം പറഞ്ഞ് പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കാനായി ഒന്ന് രണ്ട് മാസം വളരെ കാര്യമായി പ്രവർത്തിക്കാനും ആ വിശ്വാസം ജനഹൃദയങ്ങളിൽ വളർന്നു വളർന്ന് പോലീസുകാർക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു അവസ്ഥ വരികയും ചെയ്തു. വലിയ ഒരു സംഘം പോലീസാണ് അവിടെ സമാധാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അവരെ എല്ലാം മാറ്റിക്കൊണ്ട് അവരുടെ ഇടയിൽ നിന്നുള്ള സുഹൃത്തുക്കളും അവര് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ട്, കുടുംബങ്ങളുണ്ട്. ഒരു മുസ്ലിം കുടുംബത്തിലെ സ്ത്രീയും അപ്പുറത്തെ ഹിന്ദു കുടുംബത്തിലെ പുരുഷനും അതുപോലുള്ള കുട്ടികളും എല്ലാം പരസ്പരം സ്നേഹത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് മുകളിലുള്ള ചില ആളുകൾ രാഷ്ട്രീയ കാര്യം മതത്തിന്റെ കാര്യം കൊണ്ട് തമ്മിൽ അടിക്കാൻ പോകുന്നത്. കുട്ടികളെ സംഘടിപ്പിച്ചു, സ്ത്രീകളെ സംഘടിപ്പിച്ചു, നാട്ടിൽ നിന്ന് അനവധി ആളുകൾ വന്നവരുടെ ഇടയിൽ സമാധാന പ്രവർത്തനം നടത്തി അങ്ങനെ 2-4 മാസം കൊണ്ട് കോഴിക്കോട് പട്ടണത്തിനെ മുഴുവൻ ബാധിക്കുമായിരുന്ന അവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ സമരവും
അതുപോലുള്ള സംഘടനകളും നടക്കാൻ തയ്യാറായിരുന്ന ഒരു ഘട്ടത്തിൽ അതിനെതിരായിട്ട് ജനഹൃദയങ്ങളിൽ മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവ ഉണർത്തിയെടുത്ത് മാറാടെന്ന് പറയുന്ന പ്രദേശത്തുണ്ടാക്കിയ സമാധാനം സർക്കാരിന് പോലും മാന്യമായിട്ടാണ് തീർന്നത്. സർക്കാരിന് അവരുടെ പോലീസ് ശക്തി ഉപയോഗിച്ച് ഒട്ടും തന്നെ അവിടെ സമാധാനം ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ഒരു ഘട്ടത്തിൽ ഒരു സർക്കാരിന്റെ പോലീസ് ശക്തിയും ധനശക്തിയും ജനശക്തിയും ഇതിനൊന്നും സാധിക്കാത്ത സമാധാന പ്രവർത്തനം ഗാന്ധി മാർഗത്തിലൂടെ മനുഷ്യരുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തെ ഉണർത്തി ജയിക്കാൻ സാധിക്കുമെന്ന് കേരളത്തിൽ പ്രത്യക്ഷമാക്കി കാണിച്ചു കൊടുത്ത ഒരവസ്ഥാവിശേഷം ചെറിയൊരു കാര്യമല്ല. ഇന്നും ജനഹൃദയങ്ങളിലത് ഒരു വലിയ പ്രശ്ന പരിഹാരമായി നിൽക്കുന്നു. അതുപോലെ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഹിന്ദു തന്റെ അടുത്ത അയൽവാസികളായിരിക്കുന്ന ഏതെങ്കിലും മുസ്ലിമിനെ കൊല്ലുക, അതുപോലെ തന്നെ മുസ്ലിം ഹിന്ദുക്കളെ കൊല്ലുക എന്ന് പറയുന്നത് കണ്ണൂർ തലശ്ശേരി പ്രദേശത്ത് നിരന്തരമായി നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ പോയി അയൽവാസികളെ എല്ലാം കൂട്ടിയിണക്കി നമ്മളൊരു കുടുംബമായി ജീവിക്കണമെന്ന് വളരെ ശ്രമപൂർവം നടത്തിയ പ്രവർത്തനങ്ങൾ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ, ബിഷപ്പന്മാര്, അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാര്, അവരെല്ലാം ഒരുമിച്ച് വന്ന് ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ശ്രമിച്ച് വിജയിച്ചു എന്നുള്ളത് പല പല സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. അതുപോലെ കേരളത്തിൽ പല പ്രദേശങ്ങളിലും നടന്നതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയിട്ട് 50 ലക്ഷത്തോളം അഭയാർത്ഥികൾ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ഭാരതത്തിന്റെ ബംഗാളിന്റെ പല ഭാഗങ്ങളിൽ ഭക്ഷണം പോലും നേരെ കിട്ടാതെ താമസിച്ചിരുന്ന കാലത്ത് അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്ത് താമസത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും മനുഷ്യരുടെ മനസ്സിനെ ഒന്നിപ്പിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമവും അവിടെ നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ നമ്മുടെ ഗാന്ധിയൻ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന 100-200 ചെറുപ്പക്കാര് അവിടെ പോയി ഡാക്കായിൽ നിന്നൊക്കെ വന്നു ചേർന്നിരുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ കണ്ടും അവരെ എല്ലാം കൂട്ടിയിണക്കിയും അവിടെ നിന്ന് വന്ന മറ്റ് ഹിന്ദു വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും എല്ലാം കൂട്ടിയിണക്കി ആ പ്രദേശത്ത് വലിയ സമാധാനമുണ്ടാക്കാൻ നടത്തിയ അതിഗംഭീരമായൊരു പ്രവർത്തനം ഇന്നും ജനഹൃദയങ്ങളിൽ പച്ചം വിട്ടു നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലായാലും മറ്റ് പ്രദേശങ്ങളിലായാലും നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞു. പഞ്ചാബിൽ സിഖുകാർ ഹിന്ദുക്കളെ കൊല്ലാൻ തുടങ്ങിയ സമയത്ത് ഇന്ദിരാഗാന്ധി ഹിന്ദുന്മാർക്കെതിരായിട്ട് സൈന്യത്തെ അയച്ച് ഗോൾഡൻ ടെമ്പിളിലെ അകത്ത് അടിഞ്ഞുകൂടിയിരുന്ന സിഖുകാരെ വെടിവെച്ചും ആക്രമിച്ചും പുറത്താക്കി വലിയൊരു സംഭവം ഉണ്ടായതിൽ അനവധി സിഖുകാർ മരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ തുടർന്ന് പഞ്ചാബിൽ ഹിന്ദു അതുപോലെ തന്നെ സിഖ് ഈ രണ്ട് വംശക്കാരും തമ്മിലുണ്ട് ദീർഘകാലമായി വളർന്നു വന്ന അക്രമം അതുപോലെ തന്നെ ഭീഷണി ഇതിന്റെ ഇടയിൽ ഗാന്ധിമാർഗ പ്രവർത്തകരായ 100-100 പേര് അവിടെ ചെന്ന് താമസിച്ച് ഓരോ ജില്ലയിലും അവിടെ സിഖുകാരായിട്ടുള്ള സുഹൃത്തുക്കളെയും ഹിന്ദുക്കളെയും കൂട്ടിയിണക്കി 10-12 ജില്ലകളിൽ കാര്യമായൊരു പ്രവർത്തനം നടത്തിയിട്ട് ഇന്ദിരാഗാന്ധിയെ പോലും വെടിവെച്ച് കൊല്ലാൻ സിഖുകാർ മുന്നോട്ട് വന്നിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് സമാധാനത്തിന്റെ അതിമഹത്തായ ഒരു പ്രവർത്തനം ആ പഞ്ചാബിൽ നടത്തുകയും അമൃതസരസിൽ ഖാൽസ കോളേജിൽ എല്ലാ
പ്രവർത്തകരെയും സുഹൃത്തുക്കളെയും വിളിച്ചു കൂട്ടി സമാധാനത്തിൽ ഒരു സന്ധി ഉണ്ടാക്കുകയും ചെയ്തത് ഗാന്ധിമാർഗത്തിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഹിന്ദു സിഖ് ഇവർ തമ്മിലുണ്ടായിരുന്ന അതിഭീകരമായ പരസ്പര വിശ്വാസമില്ലാത്ത ഭീകര പ്രവർത്തനങ്ങളെ നമ്മൾ ഒതുക്കി സ്നേഹത്തെ വളർത്തി എന്നുള്ളത് ചരിത്ര സത്യമായിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ ഭാരതത്തിന്റെ പല ഭാഗത്തും നടത്തി ഗാന്ധിമാർഗം സമാധാനത്തിന്റെ മാർഗമാണെന്ന് സ്ഥാപിക്കുന്നതിന് ഗാന്ധിമാർഗ പ്രവർത്തകർ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങളെ നമ്മൾ ഓർമ്മിക്കുകയും സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി മതാതീതരായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് കാണിക്കുകയും ചെയ്ത ഗാന്ധിമാർഗത്തിന്റെ മഹത്വം നമ്മൾ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് ഒരു സത്യമായി ജനഹൃദയങ്ങളിൽ ഇന്നും നിൽക്കുന്നു. അത് ഓർമ്മിച്ച് ഇന്ന് വരുന്ന തലമുറ സ്നേഹസമ്പന്നന്മാരായ ജനതയെ വളർത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനിപ്പോൾ തൽക്കാലം ഈ പ്രശ്നങ്ങളുടെ പരാമർശം അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അടുത്ത ഒരു ബ്രേക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ ഗാന്ധി ദർശനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ ഇടുന്നത്. ആ വീഡിയോ ഇട്ടതിന് ശേഷം, വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ഗോപി സാറിലേക്ക് തന്നെ വീണ്ടും നമ്മൾ തിരിച്ചു പോകുന്നു. ഗോപി സാർ, സേവാ, നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ സേവാഗ്രാം ആശ്രമത്തിന്റെ, മഹാത്മാഗാന്ധിയുടെ രണ്ടാമത്തെ ആശ്രമം വാർധയിലെ സേവാഗ്രാം ആശ്രമം, സേവാഗ്രാം ആശ്രമത്തിലെ ചെയർമാനായിട്ട് നീണ്ട മൂന്ന് ടേം ചെയർമാനായിട്ട് 11 വർഷത്തിലധികം സേവാഗ്രാം ആശ്രമത്തിൽ ചെയർമാനായിട്ട് ഇരുന്ന ആളാണ് ഗോപി സാർ. അപ്പൊ ഗോപി സാറിന്റെ സേവാഗ്രാം ആശ്രമത്തിലെ ആ കാലഘട്ടത്തെ കുറിച്ച്, അതുപോലെ തന്നെ സർവസേവാ സംഘത്തിലെ അധ്യക്ഷനായിട്ടിരുന്ന ആളാണ് ഗോപി സാറ്, സർവസേവാ സംഘത്തിലെ അധ്യക്ഷനായിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ച്, അതുപോലെ തന്നെ ഗാന്ധി സ്മാരകത്തിലെ, അഖിലേന്ത്യ ഗാന്ധി സ്മാരകത്തിലെ ചെയർമാനായിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുഭവങ്ങള് നമ്മുടെ വീഡിയോ ഒന്നിട്ടതിന് ശേഷം, ഈ ബ്രേക്കിന് ശേഷം ഗോപി സാർ അത്ര അനുഭവങ്ങളിലേക്ക് ഒന്ന് പോകും. നമ്മൾ ബ്രേക്കിലേക്ക് ഒന്ന് പോകുന്നു. ഗാന്ധി ദർശനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടതിന് ശേഷം ഗോപി സാറിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരും.
നമ്മൾ വീണ്ടും ഗോപിസാറിലേക്ക് തിരിച്ചു പോവുകയാണ്. ഗോപിസാറിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പരിപാടിയിൽ ആദ്യ പാദത്തിൽ ഗോപിസാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ആദ്യ കാലഘട്ടത്തിലെ സബർമതിയിൽ ശാന്തിനികേതനിലെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഗാന്ധിയെ നേരിട്ട് കണ്ട കാര്യങ്ങളുമായിരുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി മാർഗത്തിൽ കൂടി നടത്തിയ കേരളത്തിലെയും അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിലും നടത്തിയ സമാധാന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്തായിട്ട് ഗോപി സാർ പറയാൻ പോകുന്നത്, ഗോപി സാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്ന് പ്രധാനപ്പെട്ട അഖിലേന്ത്യാ ഗാന്ധി സ്മാരക അതിൽ അഖിലേന്ത്യാ ഗാന്ധിയൻ സംഘടനകളുടെ നേതൃപദവിയിൽ ഇരുന്നയാളാണ് ഗോപി സാറ്. അതിൽ ആദ്യത്തേത് അഖിലേന്ത്യാ സർവസേവാ സംഘമായിരുന്നു. രണ്ടാമത്തേത് മഹാത്മാഗാന്ധി രൂപം കൊടുത്ത വാർധയിലെ സേവാഗ്രാം ആശ്രമത്തിന്റെ അധ്യക്ഷനായിരുന്നു. മൂന്നാമത്തെ സംഘടന, ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന, അഖിലേന്ത്യാ ഗാന്ധി സ്മാരകത്തിന്റെ അധ്യക്ഷനായിരുന്നു ഗോപി സാറ്. ഈ മൂന്ന് അഖിലേന്ത്യാ തലത്തിലുള്ള സംഘടനകളുടെ ഗാന്ധി പ്രധാനപ്പെട്ട ഗാന്ധി സംഘടനകളുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്ന സമയത്ത് ഗോപി സാറിന്റെ അനുഭവങ്ങളാണ് ഈ സമയത്ത് ഗോപി സാർ നമ്മളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഗോപി സാറിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പൊ ഗോപി സാറിലേക്ക് ഗോപി സാറിനെ നമുക്ക് കേൾക്കാം. പറയാമല്ലേ, ഗാന്ധിയൻ സംഘടനകളിൽ പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളുമായി ബന്ധപ്പെടുന്നതിനും അതിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നിരവധി ഗാന്ധിയൻ സുഹൃത്തുക്കളോട് ഒത്ത് ഈ രാജ്യത്ത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ എണ്ണിയാൽ തീരാത്ത വണ്ണം അത്ര അധികം ഉള്ളവയാണെങ്കിലും ചിലത് ഒന്ന് രണ്ടെണ്ണം മാത്രമേ പറയാം. ഒന്ന്, മഹാത്മാഗാന്ധിയുടെ ആശ്രമം അത് കണ്ടിട്ടുള്ളവരുണ്ടോ എന്ന് സംശയമാണ്. മഹാത്മാഗാന്ധി താമസിച്ചിരുന്നത് എത്ര വലിയ ഒരു കെട്ടിടത്തിലാണ് എന്നാണ് ആളുകളുടെ ചോദ്യം. മഹാത്മാഗാന്ധിയല്ലേ ഇത്ര വലിയ ആള്, അദ്ദേഹത്തിന് താമസിക്കാൻ എത്ര മുറികളുള്ള വീടാണ് എന്നൊരു പക്ഷേ ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നമ്മുടെ മക്കൾക്കും എല്ലാം രണ്ടു നില കെട്ടിടമെങ്കിലും വേണം. ഉദ്യോഗസ്ഥനായാൽ രണ്ടു നില കെട്ടിടവും ഒരു കാറും വേണം. ജീവിതത്തിൽ അവനവൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറം എടുത്ത് ജീവിക്കുന്നതിനെയാണ് ഗാന്ധിജി ഹിംസ എന്ന് പറഞ്ഞത്. സത്യവും അഹിംസയുമാണ് ഗാന്ധിയുടെ മുഖ്യമായ സന്ദേശം എന്ന് പറയുമ്പോൾ എന്താണ് അഹിംസ എന്ന് ചോദിക്കേണ്ടി വരുമ്പോൾ കൊല്ലുന്നതും തല്ലുന്നതുമൊക്കെയാണ് ഹിംസ എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ വലിയ ഹിംസയാണ് ഒരാളിന് താമസിക്കാൻ രണ്ടു മുറിയോ മൂന്ന് മുറിയോ ഉള്ള ഒരു വീട് മതി എന്നിരിക്കെ എവിടെ നിന്നെങ്കിലും ചൂഷണം ചെയ്തെങ്കിലും പണമുണ്ടാക്കി കൊണ്ടുവന്ന് രണ്ടു നില മൂന്ന് നില കെട്ടിടങ്ങൾ വെക്കുകയും അവിടെ വിലയേറിയ കസേരകളും മേശകളും ഫർണിച്ചർ എന്നുള്ള പേരിൽ അലങ്കാരത്തിന് വേണ്ടി വാങ്ങിവെക്കുകയും വലിയ മെത്തയും അതുപോലുള്ള മറ്റ് സൗകര്യങ്ങളും ഫാനും നമ്മളൊരു പുതിയ ആളുകളുടെ വീടുകളിൽ ചെന്ന് നോക്കിയാൽ അതിന്റെ അപ്പുറത്ത് താമസിക്കുന്ന പാവപ്പെട്ടവന്റെ കുടിലിൽ ചെന്ന് നോക്കിയാൽ എന്ത് വ്യത്യാസമാണെന്ന് നമ്മൾ അറിയും. മഴ പെയ്താൽ ചോരുന്ന കുടില് അവിടെ കിടന്നുറങ്ങാൻ വേണ്ട സ്ഥലമില്ല. രണ്ടു നാല് ആളുകൾ കുടുംബങ്ങളുള്ള ഒരു സ്ഥലത്ത് ഒരു കുടിലില്ലെങ്കിൽ രണ്ട് ചെറിയ ചെറിയ കുടിലുകളിൽ എങ്ങനെ മനുഷ്യൻ താമസിക്കും? മഴ വന്നാൽ എന്തു ചെയ്യും?
ഇങ്ങനെയുള്ള രോഗം വന്നാൽ എന്തു ചെയ്യും, ഇങ്ങനെയുള്ള വൈഷമ്യത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ ലക്ഷോപലക്ഷം പാവപ്പെട്ട ആളുകളെ ഓർമ്മിക്കുമ്പോൾ ഈ നാല് നില കെട്ടിടത്തിന്റെ ആവശ്യമെന്ത് എന്ന് നമ്മൾ വളരെ ദുഃഖപൂർവം തന്നെ ആലോചിച്ചു പോകും. ഇന്ന് നമ്മുടെ നാട്ടിൽ എത്ര എത്ര വലിയ 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 ഹർമ്മ്യങ്ങൾ നിരന്ന് നിരന്ന് നിൽക്കുന്ന പട്ടണങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് സാധാരണ ആളിന്റെ കുടിലിൽ പോകുമ്പോഴുള്ള വൈഷമ്യം നമ്മളറിയും. ഗാന്ധിജി പറയുന്നത് പോലെ തല്ലുന്നതും കൊല്ലുന്നതും മാത്രമല്ല ഹിംസ. ഹിംസ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊക്കെ ജീവിക്കാനുള്ള സൗകര്യമില്ലാതിരിക്കെ അവരുടെ സൗകര്യങ്ങളെല്ലാം കവർന്നെടുത്ത് പണം സമ്പാദിച്ച് വലിയ വലിയ കെട്ടിടങ്ങളും അതുപോലെ അതിന്റെ മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളുടെ ഹിംസ, ആ അഹിംസയാണ് ആളുകളെ കൊല്ലുന്നതിനും തല്ലുന്നതിനും വിദ്വേഷിക്കുന്നതിനും അപ്പുറത്തുള്ള ഹിംസ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ഗാന്ധിജി ഒരു ഗ്രാമത്തിൽ പോയി താമസിക്കാൻ നിശ്ചയിക്കുകയും ഗ്രാമത്തിലൊരു സ്ഥലത്ത് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും പണ്ഡിറ്റ് നെഹ്റു ചെയ്യുകയും എങ്ങനെയുള്ള വീടാണ് അങ്ങേക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ചുറ്റുപാടുമുള്ള ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ച് അവരെല്ലാം കുടിലുകളിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കൊക്കെ കുടിലിൽ താമസിക്കാമെങ്കിൽ അവരിൽ ഒരാളായ ഞാൻ എന്തിന് ഒരു കുടിലിനേക്കാൾ വലിയ ഒരു കെട്ടിടത്തിൽ താമസിക്കണം, അതുപോലുള്ളൊരു കുടിൽ മതി എനിക്ക് എന്ന് പറയുന്നിടത്താണ് നമ്മൾ മഹാത്മാഗാന്ധിയുടെ അഹിംസയുടെയും സത്യത്തിന്റെയും സന്ദേശം മനസ്സിലാക്കുന്നത്. എന്താണ് സത്യം? എന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ, എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, ഞാൻ എന്ന് പറയുന്ന ഈ ചെറിയ മനുഷ്യൻ, എല്ലാ മനുഷ്യരും അതുപോലെ ചെറിയ മനുഷ്യരും എല്ലാ മനുഷ്യരും അതുപോലെ വലിയ മനുഷ്യരുമാണ്, എല്ലാവർക്കും തുല്യതയാണുള്ളത്. അങ്ങനെ ഇരിക്കെ എന്തിന്റെ ഇത്ര വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് പാവങ്ങൾ കഷ്ടപ്പെടുന്നതിന്റെ നടുവിൽ നമ്മൾ ദുഃഖത്തോടുകൂടിയും ഐശ്വര്യത്തോടുകൂടിയും ഒക്കെ ജീവിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെ അത്യാവശ്യത്തിനുള്ള ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു പുതിയ യുഗത്തിനെ കുറിച്ചാണ് ഗാന്ധിജി പറഞ്ഞതും. പറയുന്ന ആളല്ല ഗാന്ധി, ജീവിക്കുന്ന ആളാണ്. എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കുടിൽ മതി ഈ നാട്ടിൽ, ഈ ഗ്രാമത്തിൽ എല്ലാവരും ചെറിയ കുടിലിലാണ് താമസിക്കുന്നതെങ്കിൽ എനിക്കും അത് മതി എന്ന് പറഞ്ഞത്. അവങ്ങനെ താമസിച്ചതാണ് ഗാന്ധിജിയുടെ സേവാഗ്രാം ആശ്രമം. എന്തിനാണിതിനെ ആശ്രമം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിനകത്താകെ കൂടി അദ്ദേഹത്തിന് കിടന്നുറങ്ങാനുള്ള ഒരു മുറിയും ആളുകളെ സ്വീകരിക്കുന്നതിന് അതേ സ്ഥലവും അതുപോലെ തന്റെ ശൗചാദികൾക്ക് വേണ്ടിയിട്ടൊരു കുറച്ച് സ്ഥലവും ഇതെല്ലാം ചേർന്ന ചെറിയ ഒരു സ്ഥലം മാത്രമാണ് ഈ ലോകം മുഴുവൻ അറിയുന്ന മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആള് താമസിച്ചിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു കസ്തൂർബാ ഗാന്ധി. കസ്തൂർബാ ഗാന്ധി ഗാന്ധിജിയുടെ കുടിലല്ല താമസിച്ചത്, അതിനപ്പുറത്ത് ബാ കുടി, ഇത് ഗാന്ധിയുടെ കുടി. അപ്പുറത്ത് ബാ കുടി എന്ന് പറഞ്ഞാൽ ബാബ കസ്തൂർബായ്ക്കുള്ള ഒരു കുടി, അവർ പ്രത്യേകം അടുത്ത ഒരു കുടിലാണ് താമസിച്ചത്. എന്തിനങ്ങനെ താമസിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യർന്നല്ല ആത്മസംയമത്തോടു കൂടി പരസ്പരം ബന്ധപ്പെടുകയും സഹായിക്കുകയും അതോടൊപ്പം തന്നെ മനുഷ്യൻ ഈശ്വരാഭിമുഖമായി എല്ലാ മനുഷ്യരിലും ഈശ്വരതത്വത്തെ കണ്ടുകൊണ്ട് ആദരപൂർവം ജീവിക്കുകയും മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ് അഹിംസ എന്ന് പറഞ്ഞത്. അഹിംസയുടെ അർത്ഥം വളരെ വിപുലമായ ഒരർത്ഥമാണ്.
മനുഷ്യൻ മറ്റുള്ളവരുടെ അടിമയായോ സൗന്ദര്യത്തിൻ്റെ പുറകെ ഓടുന്നവനായോ അതുപോലെ തന്നെ രുചിയുള്ള സാധനങ്ങൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്നവനായോ ഉള്ള ആളുകളാകുമ്പോൾ അത് ഹിംസ തന്നെയാണ് എന്ന് ഗാന്ധിജി പറഞ്ഞു. ഗാന്ധിയുടെ അവിടെ എന്താ ഭക്ഷണം എന്ന് ചോദിച്ചാൽ ആ കുടിലിൽ താമസിക്കുന്ന ഗാന്ധിക്ക് രണ്ടു നേരം മാത്രമേ ഭക്ഷണമുള്ളൂ. നമ്മളെല്ലാം എത്ര നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്? രാവിലെ ബെഡ് കോഫിയും പിന്നെ മറ്റു ചായകളും മറ്റു ഭക്ഷണങ്ങളും ഉച്ചയ്ക്ക് ഊണിന് മുമ്പ് കിട്ടുന്ന എന്ത് സാധനങ്ങളും നമ്മൾ ഭക്ഷിച്ച് കിട്ടുന്നത് ഭക്ഷിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ഗാന്ധിജി പറഞ്ഞത് അങ്ങനെ ഈ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ ഇഷ്ടം പോലെ രുചിക്ക് വേണ്ടി ഭക്ഷിച്ച് രോഗങ്ങൾ വരുത്തി വെച്ച് രോഗിയായി ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. അഹിംസയുടെ ഒരു വ്യാഖ്യാനം ഗാന്ധിജിയുടെ ഓരോ വാക്കിലും ഓരോ നോക്കിലും ഓരോ ഇരിപ്പിലും എല്ലാം ആ അഹിംസയുടെ അതിമഹത്തായ ഒരു സന്ദേശം നിറഞ്ഞിരിക്കുന്നതായി കാണാം. അവിടെ ഭക്ഷണത്തിനിരുന്നാൽ വളരെ അല്പ ഭക്ഷണമേ ഉള്ളൂ. അവിടെയുള്ള ഭക്ഷണത്തിന് ഉപ്പില്ല, മുളകില്ല, പുളിയുമില്ല. ഉപ്പും പുളിയും മുളകും ചേർക്കാത്ത പച്ചക്കറികളെ ആവിയിൽ മാത്രം വേവിക്കടുക്കുന്ന ഒരു സമ്പ്രദായം. നമ്മൾ ആവിയിലല്ല വെള്ളമൊഴിച്ച് ഇഷ്ടം പോലെ ഈ ഭക്ഷണം വേവിച്ച് വേവിച്ചതിൻ്റെ ഗുണങ്ങളെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ കൊത്ത് മാത്രമാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. കുറേ ഉപ്പും പുളിയും മുളകും കൂടെ ചേർക്കും, എത്രമാത്രമേ ഉള്ളൂ. ഭക്ഷണത്തിൽ നമ്മൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിയന്ത്രിതമായി ഭക്ഷണം കഴിക്കാത്ത, അതുകൊണ്ട് രോഗങ്ങൾ നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ ജീവിത സമ്പ്രദായത്തിൽ ഒരു പുതിയ ഭക്ഷണ ജീവിത സമ്പ്രദായവും ചായയോ, നിങ്ങൾക്ക് അവിടെ സേവാഗ്രാമാശ്രമത്തിൽ ചെന്നാൽ ചായയില്ല കാപ്പിയുമില്ല ഒരു സമയത്തും. രണ്ടു നേരം ഭക്ഷണം രാവിലെ 11 മണിക്ക് മാത്രമേ ആദ്യത്തെ ഭക്ഷണം ഉള്ളൂ. അതുവരെ ഒരു ഭക്ഷണവും ഇല്ല, ചായയുമില്ല, ഒന്നുമില്ല. പിന്നെന്തുണ്ടെന്ന് ചോദിച്ചാൽ രാവിലെ 2 മണിക്കൂർ നേരം നല്ല കൃഷിപ്പണി ചെയ്യണം എന്നാണ്. 2 മണിക്കൂർ നേരം ഭൂമിയിൽ നല്ല കൃഷി ചെയ്ത് പച്ചക്കറി തോട്ടത്തിൽ ആവശ്യമായ പച്ചക്കറികൾ ഉണ്ടാക്കിയെടുത്ത് അവിടെ നമ്മുടെ ഭക്ഷണത്തിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടാക്കണം. ഇതാണ് ഗാന്ധിജിയുടെ ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരു കുടിൽ മാത്രമല്ല, നമ്മുടെ ഭക്ഷണത്തിനകത്തുള്ള നിയന്ത്രണം, അതുപോലെ തന്നെ മിതമായ ആഹാരം, ആരോഗ്യപ്രദമായ ആഹാരം, ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സത്യമഹിംസ എന്ന് പറയുന്നത് കൊണ്ട് സത്യം എന്താണെന്ന് ചോദിച്ചാൽ അവരവന്റെ ശരീരത്തിന് ആവശ്യമല്ലാത്ത സാധനങ്ങൾ കഴിക്കുമ്പോൾ അസത്യം, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക സാധനങ്ങളടങ്ങിയ ഭക്ഷണം മിതമായി കഴിക്കുന്നത് അഹിംസ, അതാണ് സത്യം. അതുകൊണ്ട് സത്യം അഹിംസ എന്ന് പറയുന്നതിന് വളരെ വിപുലമായ ഒരർത്ഥം, സാരമായ ഒരർത്ഥം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത മഹാത്മാഗാന്ധിയുടെ സേവാഗ്രാമാശ്രമം എന്ന് പറയുന്നത് നൽകുന്ന സന്ദേശം. ഇന്ന് രാത്രി 9 മണി കഴിഞ്ഞാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കുടുംബങ്ങളിലെ ആളുകൾ വെളിയിലിറങ്ങി വലിയ ഹോട്ടലുകളിൽ പോയി 1 മണിക്കൂർ നേരം കിട്ടുന്നതെല്ലാം മാരി തിന്നിട്ട് വയറ് നിറഞ്ഞ് അങ്ങനെ വന്ന് കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നത്. അത് എല്ലാതരം ആരോഗ്യ തത്വങ്ങൾക്കും വിരുദ്ധവും രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നവയുമാണ്.
അതുകൊണ്ട് സേവാഗ്രാമാശ്രമത്തിന് അനവധി സന്ദേശങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഗാന്ധിജിയുടെ അഹിംസ സന്ദേശം ശരിയായി മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ശരി, ഇനിയും പറയും. ഇനിയും അടുത്തായിട്ട് നമ്മളൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഗോപി സാറ്, ഗാന്ധി ദർശൻ അധ്യാപകരോട്, ഗാന്ധി ദർശന്റെ കുട്ടികളോട് ഗോപി സാറിന് പറയാനുള്ള സന്ദേശം, ആ സന്ദേശമാണ് നമ്മൾ അവസാന ഭാഗത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗാന്ധി ദർശൻ കുട്ടികളോട്, അതുപോലെ തന്നെ ഗാന്ധി ദർശൻ അധ്യാപകരോട്, അതുപോലെ തന്നെ പൊതുസമൂഹത്തോട് പറയാനുള്ള ഗാന്ധിയ സന്ദേശം, ആ ഗാന്ധിയ സന്ദേശത്തോടു കൂടി ഇന്നത്തെ ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടി അവസാനിക്കുകയാണ്. അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ചെറിയ ബ്രേക്കിലേക്ക്, സ്വദേശിയെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നു. അതിനുശേഷം ഗോപി സാറ് നമ്മുടെ ഗാന്ധി ദർശന്റെ കുട്ടികളോട്, അതുപോലെ തന്നെ ഗാന്ധി ദർശന്റെ അധ്യാപകരോട്, പൊതുസമൂഹത്തോട് പറയാനുള്ള ഗോപി സാറിന്റെ സന്ദേശം കൂടി പറഞ്ഞ് നമ്മൾ ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടി അവസാനിക്കും. നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് ഒന്ന് പോകുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് പറ്റുന്നില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് പറ്റാത്ത കൊണ്ട് നമ്മൾ ഗോപി സാറിന്റെ സന്ദേശത്തിലേക്ക് നമ്മൾ ഒന്ന് പോകുന്നു. അവസാനത്തെ ഗോപി സാറിന്റെ സന്ദേശത്തിലേക്ക്. ഗാന്ധിമാർഗം ഇന്ന് ലോകത്തിന്റെ ഒരു രക്ഷാമാർഗമായിട്ടാണ് പല ആളുകളും കാണുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിശ്ചയമില്ലാത്ത ഭാരതീയരും മറ്റെല്ലാ ദേശക്കാരും അമേരിക്കക്കാര് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം എന്താ നടക്കുന്നതെന്ന് നമ്മൾ നോക്കിയാൽ ഇതാണോ ഒരു ജനാധിപത്യം എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്ന വലിയ രാജ്യം അത് അമേരിക്ക എന്ന് നമ്മൾ പറയുന്നു.
എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രമുഖന്മാരായ ലോക നേതാക്കന്മാർ അവരുടെ ജീവിതത്തിനകത്ത് കൂടി കാണിക്കുന്ന ഒരു സാധാരണ പൗരന് പോലും ചേരാത്ത സ്വാർത്ഥ ജടിലമായ അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗത്തിന്റെ വഴിതെളിക്കുന്ന ജനങ്ങൾക്ക് തെറ്റായ ഒരു മാതൃക അവതരിപ്പിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊരു ചോദ്യം ഭാരതീയർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മുടെ വടക്കേ അതിർത്തിയിൽ ചൈനയുടെ സൈന്യം വന്ന് അവിടെ നമ്മുടെ സൈന്യത്തിനോട് മല്ലിടുകയും അല്പം ചില സ്ഥലം വളരെ ആകാശത്തോളം പൊങ്ങി നിൽക്കുന്ന ഹിമാലയപർവ്വതത്തിന്റെ മുകളിൽ സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രാജ്യമായ ചൈന അനവധി കോടി ജനങ്ങളിൽ താമസിക്കുന്ന എത്രയോ വിസ്തൃതമായ ഒരു മഹാരാജ്യം അവര് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ എന്താണ് ഈ ലോകത്തിൽ നടക്കുന്നത് എന്ന് അത്ഭുതപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ ഭരണമെല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഒരു ഭാഗം ശരിയാണെങ്കിലും ഈ നേതാക്കന്മാർ പരസ്പരം ആക്രമിച്ച് ആയുധം കൊണ്ട് ആക്രമിക്കാൻ കഴിയാത്തത് കൊണ്ട് വാക്കുകൊണ്ടും എല്ലാവരും ഒരു തരത്തിൽ കള്ളന്മാരാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സംസ്കാരം ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് സാധാരണ ജനങ്ങൾ സംശയിക്കുന്ന കാലത്തും ലോകമെങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു വൈഷമ്യത്തിന്റെ നടുവിലാണ് എല്ലാ ലോകത്തിന്റെ വിശ്വപൗരന്മാരെല്ലാം ക്ഷമിക്കുന്നത്. ഇതിന്റെ ഇടയിലാണ് ഗാന്ധിജിയുടെ മാതൃക നമ്മൾ എന്താണെന്ന് ഗാന്ധിജി ഈ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിൽ എല്ലാവർക്കും ആദരണീയനായി നിന്ന ആളായിരുന്നു. നമ്മുടെ രാജ്യത്തിലുള്ളവർക്ക് മാത്രമല്ല വിദേശികളായി ബ്രിട്ടീഷുകാർക്ക് പോലും ഈ ആള് ഒരു മഹാത്മാവ് തന്നെയാണെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു. ലോകത്തിൽ ഇത്രയും വലിയ ഒരു മഹാത്മാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ സമരം നടത്തി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹം കൽക്കട്ടയിലായിരുന്നു. നെഹ്റുവും മറ്റുള്ള ആളുകളും അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഇതാ ആഗസ്റ്റ് 15-ാം തീയതി ഇവിടെ നമുക്ക് അധികാരം വിട്ടുതരികയാണ്, ഞങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി അങ്ങ് വന്ന് മൗണ്ട് ബാറ്റന്റെ കയ്യിൽ നിന്ന് അധികാരം വാങ്ങി ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് അതിനുവേണ്ടി സമരം ചെയ്ത അനവധി ലക്ഷം ആളുകൾ, അവരിൽ അനവധി ആളുകൾ മരിക്കുകയും അവരുടെ വസ്തുവകകളെല്ലാം നഷ്ടപ്പെടുകയും എല്ലാവരും അങ്ങനെ കഷ്ടതയിൽ മുങ്ങി നടക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം വന്നത്. ഇതൊരു ഉത്സവമല്ല, ഇതൊരു വാസ്തവത്തിൽ ദയനീയമായ സംഭവമാണെങ്കിലും ഈ അവസ്ഥയിലും നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി ഇതെല്ലാം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതിനാരാണ് അവിടെ മൗണ്ട് ബാറ്റന്റെ കയ്യിൽ നിന്നൊരു കടലാസ് വാങ്ങുന്ന സ്ഥലത്തല്ല അധികാരം വരുന്നത്. അധികാരം വരുന്നത് ജനകോടികളുടെ ഹൃദയത്തിനകത്ത് ഞങ്ങൾക്കെല്ലാം മാർഗദർശനം ചെയ്ത് ഈ രാജ്യത്തിന് ശരിയായ വഴി കൂടി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ജനകോടികളുടെ നടുവിൽ ഗാന്ധിജി പറഞ്ഞത്
ഞാനല്ല നിങ്ങളെല്ലാം സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹശക്തിയും സത്യശക്തിയും അഹിംസാ ശക്തിയുമാണ്. അതെത്ര കണ്ട് ശക്തിപ്പെട്ട് നിൽക്കുമോ അത്രയും മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ബ്രിട്ടീഷുകാർ പോയതോടുകൂടി ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് ഒരു അർത്ഥമുള്ള കാര്യമല്ല. ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാനും അധ്വാനം ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കാനും പരസ്പരം സ്നേഹത്തോടുകൂടി വലിയൊരു രാജ്യം കെട്ടിപ്പടുക്കാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കി സ്വാതന്ത്ര്യം വന്നില്ലെന്നും സ്വാതന്ത്ര്യം വരുന്നതിൻ്റെ തുടക്കമാണിതെന്നും അധ്വാനം ചെയ്ത് പരസ്പരം വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. അതുകൊണ്ട് തുടർന്ന് നിങ്ങൾ ഇനിയും ഇനിയും പല കാര്യങ്ങളും ചെയ്ത് പുതിയൊരു രാജ്യം പുതിയ ഭാരതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം. ഒരു കടലാസ് വാങ്ങാൻ മൗണ്ട്ബാറ്റന്റെ അടുക്കൽ എന്നെ നിങ്ങൾ തള്ളി അയച്ചിട്ട് കാര്യമില്ല. കടലാസിലല്ല നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിന്റെ ശക്തിയാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഗ്രാമങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും ഭക്ഷണമില്ലാതെ കിടക്കുന്ന ആളുകളും വസ്ത്രമില്ലാത്ത ആളുകളും താമസിക്കാൻ സൗകര്യമില്ലാത്ത ആളുകളും എല്ലാം നിറഞ്ഞു കിടക്കുമ്പോൾ അവരെ മനസ്സിനകത്ത് പ്രതിഷ്ഠിച്ച് ഈ ആളുകൾക്ക് നന്മയുണ്ടാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് കഷ്ടത്തോടുകൂടി വിചാരിക്കുന്ന ആളുകളുടെ കയ്യിൽ വന്നിരിക്കുന്ന ഈ അവസരത്തിനെ വേണ്ടതുപോലെ നിങ്ങൾ ഉപയോഗിക്കാൻ ഇനിയും തയ്യാറാകേണ്ട അനവധി അനവധി അവസരങ്ങൾ വരുന്നു. നിങ്ങൾ അതിനെ ഏറ്റെടുക്കണം. എന്നെ മറന്നേക്കണം. ഞാനല്ല. ഇതെല്ലാം ഈശ്വരന്റെ ഒരു സന്ദേശം, സത്യത്തിന്റെ ശക്തി, അഹിംസയുടെ പ്രകടനം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഗാന്ധിജി ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് നമ്മൾ ഓർമ്മിക്കണം. നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ഭാഗധേയം എന്ന് വീണ്ടും വീണ്ടും പറയുന്ന ഗാന്ധിയുടെ കയ്യിലാണ് സത്യത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം. അത് ആ മാർഗത്തിലൂടെ നമ്മൾ പോകണം. ഇതാണ് ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്. നമസ്കാരം. നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പരിപാടി. ഗാന്ധിയൻ തറവാട്ടിലെ കാരണവരായ ഗാന്ധിയൻ ഗാന്ധി മാർഗത്തിലെ ആചാര്യനായ ഗോപിസാറിന്റെ അനുഭവങ്ങള് നമ്മൾ മൂന്നാല് ഭാഗങ്ങളായിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇത് നമ്മൾ ഉടൻ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കാണുന്നതിനും കേൾക്കുന്നതിനുമായിട്ട് സാധാരണ നമ്മുടെ യൂട്യൂബിലെ വീഡിയോ ഒരു 10,000-ൽ അധികം ആൾക്കാർ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരിലേക്കും ഗോപിസാറിന്റെ അനുഭവങ്ങൾ പങ്കുവച്ച ഈ ഒരു പരിപാടി എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആശംസയോടുകൂടി നന്ദി പറയുന്നതിനായിട്ട് ഗാന്ധിദാസിന്റെ തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയുടെ കൺവീനർ ബീന ടീച്ചർ പാട്ടത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്താണ് വളരെ ഗോവിന്ദ സാറിന്റെ കൂടെ എനിക്കാണെങ്കിൽ വീട്ടിൽ ആരും ഇല്ലായിരുന്ന ഒരു അവസ്ഥ. എന്നിട്ട് പോലെ ഫുൾ ടൈം ഞാനിവിടെ കൂടെ ഇരുന്നു സാറിന്റെ സംസാരത്തിൽ നിന്ന് കേട്ടിട്ട് എനിക്കന്ന് മാറിപ്പോവാൻ തോന്നിയില്ല. അപ്പൊ എല്ലാ പരിപാടിയിലും ഫുൾ ടൈം ഞാൻ കൂടെ ഇരിക്കണം. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇച്ചിരി ഒരു ഇവിടെ ജോലിക്കാരില്ല, അപ്പൊ ഒന്ന് മാറണമെന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും എനിക്കത് പറ്റിയില്ല. ഫുൾ ടൈം കൂടെ തന്നെ ഇരുന്നു അത് കേട്ടും. അത് ആ ഒരു അസുലഭ എന്താണ് ഇതെന്നേ പറയാൻ പറ്റുമോ അനുഭവം. സാറ് പറയുന്നത് കേട്ടോണ്ട് ഞാൻ എനർജിയോടെ ഈ ഇതിലും ഇത്രയും എനർജിയോടെ സാറ് ബ്രേക്കൊക്കെ കൊടുത്തെങ്കിൽ ഞാൻ സാറിനെ ശ്രദ്ധിക്കുമായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് സാറ് ആ ബ്രേക്കൊന്നും എടുത്തില്ല. സാറ് അതേപോലെ തന്നെ ഇരുന്നു. അത് നമ്മുടെ തുടരെ പറയുന്ന രീതിയിൽ തന്നെ സാർ അത് കേട്ടോണ്ടിരുന്നു. അപ്പൊ പുറകിൽ നേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെങ്കിലും സാർ ഇതീ തന്നെ നമ്മള് ജജൻ സാർ പറഞ്ഞപ്പോഴും സാറിന് തന്നെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു സാറിന്റെ ആ ഒരു ആ ജീവിത ശൈലി നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലെ. വളരെ അതെന്ത് പറയാ, എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. ഗാന്ധി ദർശനം സ്വദേശിയോടുള്ള ആദ്യത്തെ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഏറ്റവും നമ്മൾ നടന്ന പ്രവർത്തനങ്ങളിൽ
ഏറ്റവും നമുക്ക് ഉപയോഗപ്രദമായ സത്യം എന്തെന്ന് സാർ പറഞ്ഞു. നമ്മൾ എന്താണ് സാർ തുടങ്ങിയത് തന്നെ അങ്ങനെയാണല്ലേ, സത്യം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഒന്നി കള്ളം ഇല്ലെന്ന് പറയും, അല്ലെങ്കിൽ കള്ളം പറയാത്തതെന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് സാർ പറഞ്ഞു. അപ്പൊ നമുക്ക് പറയേണ്ട ഓരോ അഹിംസ എന്തെന്ന് പറഞ്ഞു, എന്താണ് നടത്തിയ എന്താണ് ആശ്രമ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു, ആശ്രമത്തിൽ എന്താണ് ഇതുപോലെ നമ്മളിപ്പോ കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണങ്ങളുടെ രീതി അല്ലേ, നമ്മൾ രാവിലെ കഴിക്കും ഉച്ചയ്ക്ക് കഴിക്കും വൈകിട്ട് കഴിക്കും, ഇങ്ങനെ ആഴ്ച ഓരോ അസുഖങ്ങളിലേക്ക് വന്നെ, അവിടെ 11 മണിക്ക് ഉള്ള ആഹാരം അല്ലേ. അപ്പൊ അത് അതുപോലെ അതിനു മുമ്പ് നന്നായിട്ട് പണിയെടുക്കണം. അപ്പൊ നമ്മുടെ വ്യായാമം ഇതൊന്നും യോഗ ഒന്നും വേണ്ട, എന്താണ് നമുക്കുണ്ടാവുന്ന ആഹാരം നമ്മൾ തന്നെ ഉണ്ടാക്കാൻ. അപ്പൊ അതുവരെ നന്നായിട്ട് പണിയെടുത്ത് അതിന് ശേഷം വിശപ്പ് വന്നിട്ട് ആഹാരം കഴിക്കുക ആ രീതിയിലേക്ക്. അപ്പൊ നമുക്ക് ഓരോ അസുഖങ്ങളും വരില്ല. അത് സാറ് തന്നെയാണ് അതിന്റെ ഉത്തമ ഉദാഹരണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക്, അതാണ് രാത്രി ഇപ്പം സാറ് പറഞ്ഞ പോലെ 9 മണിക്കൊക്കെ പോയി ഹോട്ടലിലൊക്കെ പോയി നന്നായിട്ട് കഴിച്ചിട്ട് വന്ന് കിടന്നുറങ്ങുന്ന ഒരവസ്ഥ, അതൊക്കെയാണ് അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ ഫാസ്റ്റ് ഫുഡിലേക്കും ഇതിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ സാറിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അത് തന്നെ ആവാം. എന്തായാലും വളരെ 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 എത്ര അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല. ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ഉചിതമായ ഉദാത്തമായ ഒരു മാതൃക തന്നെയാണ് സാറും. നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് സാറിന് ഗാന്ധിജിയോട് സംസാരിച്ചിട്ട് കണ്ട വ്യക്തി ഒരുപാട് കാലം ആശ്രമത്തിന്റെ ആ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഇത്രയും സമയം 11 മണിയോട്ട് 12:30 വരെ സാറ് ആ തുടങ്ങിയ എനർജിയിൽ തന്നെ ഇപ്പോഴും നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ കഴിഞ്ഞ സാറിനെ അനുഗ്രഹിക്കട്ടെ. അത് ഇതേ രീതിയിൽ തുടരട്ടെ. എന്നാലും നമുക്ക് ഇത്രയും നേരം നമ്മളോട് ഒരു ഇതും ഇല്ലാതെ ആ അതേ തുടങ്ങിയ ട്യൂണിൽ തന്നെ പറഞ്ഞ് വേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തതയോടെയും കൃത്യതയോടെയും നമ്മളിലേക്ക് എത്തിച്ച സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ ഗാന്ധി ദർശന്റെയും സ്വദേശിയുടെയും നന്ദി ഹൃദയത്തിൽ നിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം സാർ. എന്നാൽ ഇത്രയും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്നുമുള്ള ഒരു അസുലഭ നിമിഷമായി ഇതിനെ കാണുന്നു. വളരെ 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 നന്ദി. അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതിന്റെ ഗാന്ധി ദർശന ഭാരവാഹികൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഇത് നഷ്ടപ്പെടുത്തിയവർക്ക് ലിങ്ക് വരുന്നെങ്കിലും പോലും സാറിനോടൊപ്പം ഇരുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു എനർജി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിനെ നഷ്ടപ്പെടുത്തിയവർക്ക് ജീവിതത്തിലെ നഷ്ടമെന്നേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം 10:30 മുതൽ 12:30 വരെ നീണ്ട 2 മണിക്കൂർ സമയം നമ്മളോടൊപ്പം ഗോപി സാർ ചെലവഴിച്ചു. അതുപോലെ തന്നെ ഇത് ഗോപി സാറിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി സരസ്വതിയമ്മ, എല്ലാവരുടെ അമ്മ എന്നറിയപ്പെടുന്ന സരസ്വതിയമ്മ, അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ ജോയിന്റ് സെക്രട്ടറി സുകുമാരന്, ഗോപി സാറിന്റെ ഇടവും വലവുമായിട്ട് നിൽക്കുന്ന പാർവതി ഗൗരി ചേച്ചിയും അനുജിത്തിയും, എല്ലാവരോടും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അവരെ കൂടി ഒന്ന് കാണിക്കാൻ പറ്റുമോ സാർ? സരസ്വതി അമ്മയും ഇരിക്കുന്നു, നേരെ പുറകിലിരിക്കുന്നു. സുകുമാരൻ പുറകിലിരിക്കുന്നു. പാർവതി കാണിക്കാൻ പറ്റുമോ? പാർവതി പറ്റുമോ? സുകുമാരൻ സാറ് ഫുൾ ടൈം ഉണ്ടായിരുന്നു. മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ടേ സുകുമാരൻ സാറാണ് പെട്ടെന്ന്. സുകുമാരൻ സാർ ഒന്ന് മാസ്ക് ഒന്ന് മാറ്റണമെന്ന്. സുകുമാരൻ സാർ മാസ്ക് മാറ്റുന്നില്ല. സുകുമാരൻ സാർ കേൾക്കുന്നില്ല, അതാ കാര്യം. സരസ്വതിയമ്മ ചേച്ചി കാണാലോ, സുകുമാരൻ സാറിനും സരസ്വതിയമ്മ ചേച്ചിയും കാണാലോ. പാർവതി ഒന്ന് ഗോപി സാറിന്റെ പുറകിലേക്ക് ഒന്ന് വന്നിരിക്കാവോ? പാർവതി ഒന്ന് പുറകിലേക്ക് വന്നിരിക്കാവോ? കാണുന്നില്ലല്ലോ പാർവതി. സാറേ സരസ്വതി അമ്മയും കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ സ്ക്രീനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പക്ഷേ നിങ്ങളുടെ സ്ക്രീനിൽ ഗൗരി എന്ന് ഗൗരി നായർ എന്നുള്ള
ഒന്ന് തൊട്ടെ. ഗൗരി നായർ എന്നുള്ളടത്ത് ഒന്ന് പിൻ ചെയ്തേ. നിങ്ങളുടെ സ്ക്രീനിൽ ഗൗരി നായർ എന്നുള്ളത് എന്നുള്ള പേരിൽ ഒന്ന് ഒന്ന് തൊട്ടെ. അന്നേരം സ്ക്രീനിലേക്ക് മുഴുവനായിട്ട് വരും ഗൗരി നായർ. സുകുമാര പാർവതി എവിടെ ഉണ്ടോ? പാർവതി പാർവതിയെ കാണുന്നില്ല. ഇല്ല സർ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. ഇവരത് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. അവർക്ക് കേൾക്കുന്നില്ല, പക്ഷെ നമ്മള് പറയുന്ന അവർക്ക് കേൾക്കാം. ഓക്കേ. ഗോപിചാന്റെ തൊട്ട് പുറകില് സുകുമാരൻ ഇരിക്കുന്നു, സരസ്വതി അമ്മ ചേച്ചി ഇരിക്കുന്നു, പാർവതി പുറകിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഇതിന് ശേഷം ഞാൻ ഫോട്ടോ ഞാൻ നമ്മുടെ വാട്സാപ്പിൽ ഇടുന്നുണ്ട്. അപ്പൊ വാട്സാപ്പിൽ ഫോട്ടോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഇടുന്ന സമയത്ത് വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ പരിപാടി അവസാനിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഗോവിന്ദ് സാറിനോട്, സരസ്വതി അമ്മ ചേച്ചിയോട്, സുകുമാരനോട്, പാർവതിയോട്, എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മുടെ പരിപാടി യോഗം അവസാനിക്കുന്നു. ജയചന്ദ്ര സാറേ, ജയചന്ദ്ര സാറിന്റെ മുഖം കാണിച്ചില്ല കേട്ടോ. കാണിച്ചില്ലേ? ഇല്ല 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 സാർ, മുഖം കാണിക്കാറില്ല സാർ, സൗണ്ട് മാത്രമേ കേൾക്കാറുള്ളൂ. സാർ വെട്ടത്തിന്റെ അടുത്തിരിക്കണോണ്ടാണ്, വെട്ടത്തെന്ന് മാറി മുഖത്ത് വെട്ടം തിരിച്ചിരിക്കും സാറേ. വെട്ടം പറയുന്ന വെളിച്ചത്തിന്റെ ക്ലയർ അടിക്കുന്നു. ജയചന്ദ്ര സാറിന് പ്രത്യേകം അനുമോദനം ഉണ്ട് സാർ, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതില്. രമ ടീച്ചർ ഒന്ന് ഫോട്ടോ വീഡിയോ ഒന്ന് ഇട്ടേ. രമ ടീച്ചർ ഒന്ന് വീഡിയോ ഇട്ടേ. ഇപ്പൊ ഇരിക്കുന്ന എല്ലാരും ഒന്ന് വീഡിയോ ഒന്ന് ഇട്ടേ. സെൻ ഇറങ്ങിയോ? സെൻ ഇറങ്ങിയോ? സെൻ ഇല്ല. അയ്യോ, ഇതെങ്ങനെയാണെന്ന്. അപ്പൊ എല്ലാ എല്ലാവരോടും നമ്മൾ നന്ദി പറയുന്നു. വീഡിയോ ഉടൻ തന്നെ ഒരു 15 മിനിറ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും യൂട്യൂബില്. അപ്പൊ നേരിട്ട് കേറി കാണാത്തവർ എല്ലാവർക്കും കാണുന്നതിന് അവസരം കിട്ടുന്നതിന് വേണ്ടി അപ്പൊ നമ്മൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു.